I have a dream that one day if we walk long enough, must necessarily lead us to unity Science is more than a body of knowledge. It's a way of thinking, a way of skeptically interrogating the universe with a fine understanding of human fallibility. Long years. We made a trip with destiny and now the time comes when we shall redeem our pledge. ശരി നമസ്കാരം വീണ്ടും തുടങ്ങാം അപ്പം നമ്മുടെ ജീവ ജീവിതം നാം ജീവിക്കുന്ന ജീവിതത്തിൽ എന്തുമാത്രം ശാസ്ത്രീയതയുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ശാസ്ത്ര വഴികൾ ശാസ്ത്രീയത ഉണ്ടെങ്കിലേ ശാസ്ത്രത്തിൻ്റെ വഴിയുണ്ടാവുകയുള്ളൂ ജീവിതത്തിലേക്ക് കടന്ന് കയറാൻ പറ്റുകയുള്ളൂ അതെന്തുമാത്രമുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഈ പ്രഭാഷണം മുമ്പോട്ട് പോകേണ്ടത് നമ്മുടെ ജീവിതം എത്രയാളുടെ ശാസ്ത്രീയം ആണ് ശാസ്ത്രീയമാണ് അല്ലെങ്കിൽ ശാസ്ത്രം എന്തുമാത്രം നമ്മുടെ ജീവിതത്തിനെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് എന്നുള്ള കാര്യങ്ങൾ പോലും ശാസ്ത്രീയമായിട്ട് പലരും പഠിച്ചിട്ടുണ്ട് അത്തരം പാഠങ്ങൾ നമ്മുടെ ജീവിതം കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ നമ്മളെ സഹായിക്കേണ്ടതാണ് അപ്പോൾ അത് അങ്ങനെ ഗവേഷണം നടത്തിയിട്ടുള്ള ഒരാളിൻ്റെ ഒരാൾ എടുത്ത് നടത്തിയിട്ടുള്ള ഒരു ചോദ്യാവലിയിൽ നിന്നുള്ള ഒരു ചോദ്യമാണിത് കഴിഞ്ഞ ഇരുപത് വർഷം ആ ഇരുപത് വർഷ കാലം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള ആ കാലഘട്ടം അതായത് നമുക്കിവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഈ കാലഘട്ടത്തിനെ പറ്റി വ്യക്തമായ ഓർമ്മകളുള്ള ആൾക്കാരാണ് ഈ കാലഘട്ടത്തിൽ ലോക ജനസംഖ്യയിൽ എത്ര ആൾക്കാർ ആണ് ഇപ്പോൾ തൊണ്ണൂറ്റിയേഴിലും രണ്ടായിരത്തി പതിനേഴിലും കണക്കെടുക്കുകയാണെങ്കിൽ എത്ര കണ്ട ആൾക്കാരാണ് തീക്ഷ്ണമായ അതിതീവ്രമായിട്ടുള്ള ദാരിദ്ര്യത്തിൽ കഴിയുന്നത് എന്നുള്ള ഒരു സിമ്പിൾ നിസ് ലളിതമായിട്ടുള്ള ഒരു ചോദ്യമാണത് ഈ ചോദ്യത്തിന് ഈ ചോദ്യം ലോകത്തിലെ പല ആൾക്കാർക്കും ഈ ചോദ്യം കൊടുത്തിട്ടുണ്ട് ഈ ചോദ്യത്തിന് ഉത്തരം നൽകിയ ഏറ്റവും കൂടുതൽ പേര് വിദ്യാഭ്യാസം ഉള്ളവർ തന്നെയാണ് വിദ്യാഭ്യാസം ഉള്ളവരും ടെക്നിക്കൽ വിദ്യാഭ്യാസമുള്ളവർ അധ്യാപകർ ഗവേഷകർ അല്ലെങ്കിൽ സമൂഹത്തിനെ സ്വാധീനിക്കാൻ തക്കവെള്ളം ഉള്ള ഇട ഇടങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാർ അവർക്കൊക്കെയാണ് ഈ ചോദ്യം കൊടുത്തത് അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ഒരു ഉത്തരം പറഞ്ഞത് ഇപ്പോൾ സദസ്സിൽ നിന്ന് തന്നെ ഒരു ഉത്തരം വന്നത് എ എന്നുള്ള ചോദ്യം ഉത്തരമാണ് എ എന്ന് പറഞ്ഞാൽ ഇരട്ടിയായിരിക്കുന്നു എന്നാണ് ദാരിദ്ര്യം രണ്ടായിരത്തി പതിനേഴായപ്പോഴത്തേക്ക് തൊണ്ണൂറ്റേഴിനേക്കാളും ഇരട്ടിയായി തീക്ഷണമായ തീവ്രമായ ദാരിദ്ര്യം അതാണ് മറ്റേതെങ്കിലും ഉത്തരവുണ്ടോ അപ്പോൾ പറയാനുണ്ടോ ശരി അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഉത്തരം സി ആണ് അതായത് തീവ്രമായിട്ടുള്ള അതിതീവ്രമായിട്ടുള്ള ദാരിദ്ര്യം നേരെ പകുതിയായിരിക്കും അതാണ് സത്യം അതായത് തൊണ്ണൂറ്റേഴിന് രണ്ടായിരത്തി പതിനേഴിന് ഇടയ്ക്കാണ് വളരെ സ്പഷ്ടമായിട്ട് വളരെ കൃത്യമായിട്ടുള്ള കണക്കുകൾ വെച്ചാണ് ഇത് തെളിയിക്കപ്പെട്ടിട്ടുള്ളത് സത്യത്തിൽ ദാരിദ്ര്യം കുറഞ്ഞു വരികയാണ് അതേതാണ്ട് പകുതി വെള്ളം കുറഞ്ഞിട്ടുണ്ടോ എന്നാണ് വെച്ചാൽ പകുതി വെള്ളം വെച്ചാൽ നാൽപ്പത്തഞ്ച് ശതമാനം നാൽപ്പത്തിരണ്ട് ശതമാനം ഒക്കെ കുറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് നമ്മൾ പുരോഗതി വെള്ളം പക്ഷേ എന്നാൽ അങ്ങനെ ആയിട്ടില്ല എന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വിശ്വസിക്കുന്നത് അവരാണ് നമ്മളെ സ്വാധീനിക്കുന്നതും നമ്മുടെ പോളിസികൾ പദ്ധതി രൂപീകരണത്തിനും അല്ലെങ്കിൽ അസംബ്ലിയിൽ പ്രസംഗിക്കാനും പഞ്ചായത്തിൽ നിലപാടെടുക്കാനും ഒക്കെ പോകുന്ന ആൾക്കാരുടെ മനസ്സിലിതാണ് അപ്പോൾ അതാണ് ശാസ്ത്രത്തിൻ്റെ ശാസ്ത്രീയതയുടെ ജീവിതത്തിലെ ഒരു നിലനിൽപ്പ് അതിൻ്റെ ശാസ്ത്രത്തിന് ജീവിതത്തിൽ നമ്മുടെയൊക്കെ സമൂഹ മനസ്സിൽ അത്ര കണ്ട് സാന്നിധ്യമേ അതിനുള്ളൂ എന്നാണ് അതിന് ഇതിന് ഈയൊരു ചെറിയ ചോദ്യത്തിൻ്റെ അർത്ഥം ഇങ്ങനെ അനേകം ചോദ്യങ്ങളുണ്ട് ഞാൻ ഒരു ഉദാഹരണത്തിന് ഈ ഒരു ചോദ്യം ഇവിടെ അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഏതാണ്ട് ദാരിദ്ര്യം കുറഞ്ഞു കുറഞ്ഞു വരുന്നു അത് എത്ര കണ്ട് കുറയുന്നു എങ്ങനെയാണ് അതിൻ്റെ മാറ്റം എന്നുള്ളതും പഠന വിഷയമായിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ മൂന്ന് മൂന്ന് ആറുമെന്ന് ഏഴ് ഫിഗറുകളുണ്ട് മനുഷ്യരൂപത്തിലുള്ള ഏഴ് ഫിഗറുകൾ ഒരു ഫിഗർ എന്ന് പറയുന്നത് കോടി ജനങ്ങളെ കാണിക്കുന്നു നൂറ് കോടി ജനങ്ങളുടെ സിമ്പലാണ് ഒരു ഹ്യൂമൻ ഫിഗർ അങ്ങനെ എടുക്കുകയാണെങ്കിൽ ലോകത്തിൻ്റെ ജനസംഖ്യ ഉദ്ദേശം എഴുന്നൂറ് കോടി ജനങ്ങളാണ് ഈ എഴുന്നൂറ് കോടി ജനങ്ങളിൽ ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ തീവ്രമായ ദാരിദ്ര്യം അനുഭവിക്കുന്നത് നൂറ് കോടി ജനങ്ങളാണ് നൂറ് കോടി ജനങ്ങളുണ്ട് പക്ഷേ അതൊരു വലിയ വലിയ സംഖ്യയാണ് നൂറുകോടി ജനങ്ങൾ എല്ലാവരും ഇന്ത്യയിലായിരുന്നെങ്കിൽ ഇന്ത്യ മുഴുവനും ദാരിദ്ര്യം ഉള്ള രാജ്യമായിരുന്നു കാരണം ഇന്ത്യയിൽ നൂറ്റി മുപ്പത്തേഴ് കോടി ജനങ്ങളെ ഉള്ളു ആ കൂടി അതുകൊണ്ട് അത്ര കണ്ട് ഒരു വലിയൊരു ജനസംഖ്യയാണ് തീവ്രമായിട്ടുള്ള ദാരിദ്ര്യം അനുഭവിക്കുന്നത് അതേസമയം ലെവൽ ടു ഈ ലെവൽ എന്ന് പറയുന്നത് മാക്സിമം ഏറ്റവും കൂടിയാൽ ഒരു ഒന്ന് ഒന്നര ഡോളർ മാക്സിമം രണ്ട് ഡോളർ വരെ വരുമാനമുള്ള ആൾക്കാരാണ് ലെവൽ വണ്ണിൽ ജീവിക്കുന്നത് ലെവൽ രണ്ടാകുമ്പോഴത്തേക്ക് അവരുടെ വരുമാനം എട്ട് ഡോളറിലേക്ക് എത്തും ലെവൽ മൂന്നാകുമ്പോഴത്തേക്ക് അത് മുപ്പത്തിരണ്ട് ഡോളറിലേക്ക് എത്തും ലെവൽ നാലാകുമ്പം പിന്നെ കണക്കൊന്നുമില്ല ആയിരമോ രണ്ടായിരമോ ഒക്കെ ആവാം അതാണ് ലെവൽ ഫോർ അപ്പോൾ ലെവൽ ഫോറിലുള്ളത് നൂറ് നൂ ഉദ്ദേശം നൂറ് കോടിയാണ് ലെവൽ ഒന്നിലുള്ളതും ഉദ്ദേശം നൂറ് കോടിയാണ് അപ്പോൾ ബഹുഭൂരിപക്ഷം ആൾക്കാർ അതായത് അഞ്ച് കോടി അഞ്ഞൂറ് കോടി ജനങ്ങൾ ജീവിക്കുന്നത് ലെവൽ രണ്ടിലും മൂന്നിലുമാണ് അപ്പോൾ അതൊരു മാറ്റമാണ് അപ്പോൾ ഓരോ ലെവലും നമുക്ക് എങ്ങനെ കണ്ടെത്താം എന്നുള്ളത് വളരെ ആവശ്യമാണ് ഇത്രയും ആൾക്കാർ പട്ടിണി ജീവിക്കുന്നുവെങ്കിൽ ഈ പട്ടിണി കണ്ടെത്തണമല്ലോ ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞ വിദേശി വിദേശിയായിട്ടുള്ള ശാസ്ത്രജ്ഞ ഒരു കുറെ ഇന്ത്യയിൽ പര്യടനമൊക്കെ നടത്തിയിട്ട് അവർ വളരെ രസകരമായിട്ടുള്ള ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് അവർ പറഞ്ഞത് ഇറ്റ് ഈസ് പോസിബിൾ ടു ട്രാവൽ ത്രൂ ഇന്ത്യ വിതൗട്ട് സീയിങ് പവർട്ടി നമ്മൾ കണ്ണ് അടച്ചു കഴിഞ്ഞാൽ ദാരിദ്ര്യം കാണുകയേ ഇല്ല ഇന്ത്യയിൽ എവിടെ വേണേലും ഈ ഫൈവ് സ്റ്റാർ ഹോട്ടലും മാസ്കറ്റ് ഹോട്ടലുകളും വലിയ അമ്പല ചിമ്പികളായിട്ടുള്ള കെട്ടിടങ്ങളൊക്കെ കണ്ട് നമുക്ക് പോകാൻ പറ്റും ദാരിദ്ര്യം കാണാൻ കാണേണ്ടി വരില്ല എന്നാണ് അപ്പോൾ അങ്ങനെ ദാരിദ്ര്യം കാണാതാകുന്നത് എപ്പോഴാണ് എന്നുള്ളതൊക്കെയാണ് സാമൂഹ്യശാസ്ത്ര വിഷയമായിട്ട് പഠിച്ചിട്ടുള്ളത് അതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് എന്താണ് ലെവൽ വൺ ദാരിദ്ര്യം ലെവൽ വൺ ദാരിദ്ര്യം അടയാളപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് വരുമാനമില്ല ഒരു ഡോളർക്കായിരിക്കും ഒരു ദിവസത്തെ വരുമാനം ഈ ഇതുകൊണ്ട് കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യിക്കാൻ പറ്റത്തില്ല ശുദ്ധമായ കുടിവെള്ളം അവർക്ക് കിട്ടത്തില്ല അപ്പോൾ അത് കാരണം വീട്ടിലുള്ള എല്ലാ കുട്ടികളും രാവിലെ എണീറ്റ് കുടിവെള്ളത്തിനായിട്ട് കുറേ ദൂരം നടക്കണം ഒരു കിലോമീറ്ററൊക്കെ നടന്നിട്ട് വേണം വെള്ളം എടുത്തുകൊണ്ട് വരാനിട്ടും ഒരു കുട്ടി തന്നെ പല പ്രാവശ്യം ചെയ്യണം വീട്ടിലിപ്പോൾ നാല് കുട്ടികളുണ്ടെങ്കിൽ നാല് പേരും കൂടെ നാല് കുടത്തിൽ എടുത്തുകൊണ്ട് വരാനായിട്ട് നാല് കുടം കാണുന്നില്ല ഒരു കുടേ കാണുള്ളൂ അപ്പോൾ ഒരാൾ തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് പോകണം അല്ലെങ്കിൽ മറ്റ് പലരായിട്ട് പോകണം അത്രയും പ്രാവശ്യം വെള്ളം കൊണ്ടുവന്നാലേ ഒരു ദിവസത്തെ ജീവിതം നടക്കുകയുള്ളൂ അതുകൊണ്ട് കുട്ടികൾ സ്കൂളിൽ പോകാൻ നിവൃത്തിയില്ല അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വാക്സിനേഷനോ ആ മാതിരിയുള്ള സാധാരണഗതിയിൽ കിട്ടേണ്ട ലഭ്യമാകേണ്ട മെഡിക്കൽ ടെക്നോളജികളൊന്നും ലഭ്യമല്ല സ്വന്തമായിട്ട് വീടില്ല വീടെന്ന് പറയുന്ന പ്ലാസ്റ്റിക് ഇതേമാതിരിയൊക്കെ ഉള്ള കോട്ടനും പ്ലാസ്റ്റിക് ഷീറ്റുമൊക്കെ വെച്ച് ജീവിക്കുന്നവരായിരിക്കും ശുചിമുറികളോ കക്കൂസുകളോ അങ്ങനെയൊന്നും കാണത്തില്ല ശുദ്ധമായ കുടിവെള്ളവും കിട്ടത്തില്ല ഈ കുടിവെള്ളം ഇങ്ങനെ ദൂരം എടുത്തുകൊണ്ട് വരുന്ന വെള്ളമാണ് ഏറെ കുറെ കൊള്ളാവുന്ന വെള്ളം എവിടെയെങ്കിലും എടുത്തോണ്ട് വരും ഇങ്ങനെ ജീവിക്കുന്നവരാണ് അവരെല്ലാവരും അതുകൊണ്ടാണ് നമ്മളവർ കാണാത്തത് അതേസമയം ലെവൽ രണ്ടായി കഴിയുമ്പോഴത്തേക്ക് അവർക്ക് അവരുടെ വീടിൻ്റെ പരിസരം വീട് കുറച്ചുകൂടെ നല്ലതായിരിക്കും വെച്ചുകെട്ടുകയും ഉറപ്പുമൊക്കെ ഉള്ള വീടായിട്ട് മാറുന്നു അവർക്ക് ഏറ്റവും കൂടുതലുള്ളതെന്ന് വെച്ചാൽ വരുമാനം കൂടിയതോടുകൂടി അവർക്ക് സ്വന്തമായിട്ട് അവരുടെ ചുറ്റുപാടും ഒക്കെ ഓരോ ചെറിയ കൃഷിയൊക്കെ നടത്താൻ പറ്റും സ്വന്തമായിട്ട് കുറച്ച് വെണ്ടയ്ക്കയും ഒക്കെ കിട്ടും വീട്ടിന് തന്നെ നമുക്ക് നമ്മുടെ തന്നെ കുട്ടിക്കാലത്ത് ആലോചിച്ച് കഴിഞ്ഞാൽ അത് കാണാം വീട്ടിൽ തന്നെ ഒന്നോ രണ്ടോ കോഴിയൊക്കെ കാണും ഈ കോഴി എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ് സാമൂഹ്യശാസ്ത്ര പഠനത്തിൽ രണ്ട് കോഴി വീട്ടിലുണ്ടാവുക എന്ന് പറഞ്ഞാൽ കോഴി മുട്ടയിട്ട് തീരുമ്പോഴത്തേക്ക് ചിക്കൻ ലഭ്യമാകുന്നു ഒരു വർഷത്തിൽ വർഷത്തിലൊരിക്കൽ കുറച്ച് ചിക്കൻ കോഴി അരച്ച് കുട്ടികൾക്ക് കഴിക്കുക കഴിക്കാൻ മുട്ട ലഭ്യമാകുന്നു കോഴിമുട്ട കുട്ടികൾക്ക് ഹൈ ക്വാളിറ്റി പ്രോട്ടീനാണ് അത് ലഭ്യമാകുന്നു കുട്ടികൾക്ക് വീട്ടിലുള്ള കുട്ടികൾക്ക് ലഭ്യമാകുന്നു അതിനേക്കണക്കിന് പ്രധാനമായിട്ടുള്ളത് കുടിവെള്ളം അടുത്ത് കിട്ടുന്നത് കിട്ടുന്നു എന്നുള്ളതുകൊണ്ട് കുട്ടികൾക്ക് കുടിവെള്ളം ശേഖരിക്കാൻ വേണ്ടി ദൂരെ പോകേണ്ട അവർക്കതിന് പകരം സ്കൂളിൽ പോകാം ആദ്യമായിട്ട് സ്കൂളിൽ പോകാൻ പറ്റുന്ന ലെവൽ എന്ന് പറയുന്നത് ലെവൽ ടു ആണ് അപ്പോൾ ലെവൽ ടുവിൽ ഒരു ഒരു കൊണ്ട് എത്തിച്ചാലേ സ്കൂൾ വിദ്യാഭ്യാസം എന്നുള്ളത് നടക്കുന്ന കാര്യമായിട്ട് മാറുകയുള്ളു അപ്പോൾ എവിടെയൊക്കെയാണോ ലെവൽ വൺ ഇല്ലാതാകുന്നത് അവിടെയൊക്കെ സ്കൂൾ ശക്തം ശക്തി ശക്തി ഉണ്ടാവും സ്കൂൾ വിദ്യാഭ്യാസം ശക്തമായിട്ട് മാറും അതിനടുത്ത ഘട്ടമാണ് ലെവൽ ത്രീ എന്ന് പറയുന്നത് അവിടെ കുറച്ചുകൂടി വ്യായാമം വരുമാനമുണ്ട് സ്വന്തം നല്ല വീടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർക്ക് വാഹനം വാഹനമുണ്ടാവും അവർക്ക് നമ്മുടെ മാതിരി കാറ് മോട്ടോർ സൈക്കിളൊക്കെ കാണും വാഹനവും കാറും ശുചി വെള്ള ശുചിത്വമുള്ള വെള്ളവും ശുചിമുറികളും ഉണ്ടാകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന എന്ന് പറഞ്ഞാൽ ലീഷർ ടൈമാണ് വിനോദത്തിനുള്ള അവസരം ഉണ്ടാകുന്നത് അതിനുള്ള സമയം നമ്മൾ കണ്ടെത്തുന്നു ഒരുപാട് സമയം നമുക്ക് മിച്ചം വരുന്നു ഈ സമയം നമുക്ക് സിനിമ കാണാനായിട്ടോ അല്ലെങ്കിൽ സാഹിത്യത്തിനായിട്ടോ വായിക്കാനായിട്ടോ ഒക്കെ ഉപയോഗിക്കാം ഇതൊക്കെ ലീഷർ ടൈം ആക്ടിവിറ്റിയാണ് ലോകമെമ്പാടും ലീഷർ കണ്ടുപിടിക്കുന്ന സമയത്ത് ലീഷർ അവൈലബിൾ ആകുന്ന ലഭ്യമാകുന്ന കാലം മുതലാണ് മാറ്റങ്ങളുണ്ടാകുന്നത് ഇതാണ് മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് അവരാണ് ലോക ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിൽ മാറ്റി കൊടുക്കുന്നത് അപ്പോൾ ഈ ലെവൽ ത്രീ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലെവൽ വൺ കാണാൻ പറ്റില്ല അപ്പോൾ ലെവൽ വൺ ഒക്കെ അപ്രത്യക്ഷമായത് പോലെ ഇരിക്കും അവരൊക്കെ ഇൻവിസിബിളാവും ആയിട്ട് മാറും അവരൊക്കെ ഏതെങ്കിലുമൊക്കെ ചേരിയിലൊക്കെ ആയിട്ട് മാറിയിരിക്കും നമുക്ക് അവിടെ പോകാതെ തന്നെ റോഡുകളൊക്കെ പ്രത്യേകം ഈ ലെവൽ ത്രീ ആൾക്കാർക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിൽ റോഡുകളിൽ അവർക്കാണല്ലോ വാഹനങ്ങളുള്ളത് ലെവൽ ടു താമസിക്കുന്നവർ അപ്പോഴും വാഹനങ്ങളില്ല വാഹനങ്ങളില്ലാത്തവരാണ് ലെവൽ ടു അവർ കോർപ്പറേഷൻ്റെ ബസ്സോ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളൊക്കെ അവർക്ക് യാത്ര ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടെക്നോളജി എന്ന് പറയുന്നത് ചെരുപ്പാണ് ചെരുപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്കുള്ള ടെക്നോളജി അവർക്കില്ല അപ്പോൾ വാഹനം എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ലെവൽ ത്രീ ആയി പക്ഷേ ലെവൽ ഫോർ ആയി കഴിഞ്ഞാൽ ലെവൽ നാലെന്ന് പറയുന്നത് ഇഷ്ടംപോലെ പണമുണ്ട് പക്ഷേ അവർക്ക് ചിലവാക്കാൻ പറ്റത്തില്ല അവർ ചിലവാക്കുന്നത് എക്സ് എക്സ്ക്ലൂസിവിറ്റി എന്നുള്ളൊരു ആശയം ഇമ്പ്ലിമെൻ്റ് ചെയ്തിട്ടാണ് എന്ന് ഞാൻ ലെവൽ ഫോറിലാണെങ്കിൽ എനിക്ക് ഒരുപാട് വരുമാനമുണ്ട് പക്ഷേ ഈ വരുമാനം എനിക്ക് ചിലവാക്കാനായിട്ട് സാധാരണ രീതിയിൽ പറ്റത്തില്ല കാര്യം എനിക്കിപ്പം കിടന്നുറങ്ങാൻ ഒരു കെട്ടിലല്ലേ പറ്റുള്ളൂ ആഹാരം കഴിക്കാനായിട്ട് എൻ്റെ വയർ എന്നറിയുന്നവരെ എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റുള്ളൂ എത്ര ആഹാരം ഉണ്ടെങ്കിലും അത്ര കഴിക്കാൻ പറ്റുള്ളൂ ഞാനിപ്പോൾ നാലിണ്ടിലേക്ക് പോലെ അഞ്ച് ഡൽഹി കഴിക്കാൻ പറ്റുമായിരിക്കും അമ്പത് കഴിക്കാൻ പറ്റത്തില്ല അപ്പോൾ ആ അർത്ഥത്തിൽ അവർക്ക് പരിമിതിയുണ്ട് ചിലവാക്കുന്നതിന് അപ്പോൾ അവർ ചിലവാക്കുന്നത് എക്സ്ക്ലൂസിവിറ്റി ഉണ്ടാക്കിയിട്ടാണ് ഇപ്പോൾ എൻ്റെ വീട് ഞാൻ ലെവൽ ഫോർ ആണെങ്കിൽ എൻ്റെ വീട്ടിൽ ഒരു സെക്യൂരിറ്റി കാണും ഈ സെക്യൂരിറ്റി നിൽക്കുന്ന ആൾ ലെവൽ വണ്ണിലുള്ള ആളായിരിക്കും അയാൾ അവിടെ നിന്നിട്ട് മറ്റുള്ളവരെ പറഞ്ഞു വിടും കേറ്റാതൊക്കെ ആക്കും അങ്ങനെ എക്സ്ക്ലൂസീവ് ആക്കും ഞാൻ എൻ്റെ വീട്ടിന് എക്സ്ക്ലൂസീവ് ആക്കും ഒന്നിൽ കൂടുതൽ വാഹനങ്ങൾ ഒരു പ ഒരു അമ്പത് ചെരുപ്പ് ഒരു ഇരുന്നൂറ് ഷർട്ട് അപ്പോൾ ഇരുന്നൂറ് ഷർട്ടുള്ളവർ നമുക്ക് തിരുവനന്തപുരത്ത് തന്നെ ഒരുപാട് പേരുണ്ട് ഇരുന്നൂറ് ഷർട്ടും ഇരുന്നൂറ് പാൻറ്റും ഒരു ഇരുപത്തഞ്ച് മുപ്പതും ചെരുപ്പുകളും അല്ലെങ്കിൽ മുന്നൂറ് സാരിയും അപ്പോൾ ഉള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട് അവരൊക്കെയാണ് പതുക്കെ പതുക്കെ ലെവൽ ഫോറിലേക്കും കടന്നു പോകുന്നത് നമ്മൾ അവരെയും കാണുന്നില്ല ശരിക്കും നമുക്ക് കാണാൻ പറ്റാത്ത അദൃശ്യരായിട്ടുള്ള രണ്ട് വിഭാഗങ്ങളാണ് ഈ ലെവൽ ഫോറിലെ ആൾക്കാരും ലെവൽ വണ്ണിലെ ആൾക്കാരും ലെവൽ ഫോറിലേക്ക് ആൾക്കാരിലേക്ക് നമുക്ക് എത്താൻ പോലും പറ്റത്തില്ല കാര്യം ഒരുപാട് കടമ്പുകൾ ആ പ്രാപ്യത ഇല്ലാതാക്കി തടസ്സങ്ങൾ വച്ചിരിക്കും അപ്പോൾ ഇത് നമ്മുടെ സമൂഹ ശാസ്ത്രത്തിൻ്റെ രീതിയിൽ നോക്കുമ്പം ഇതൊരു ഗവേഷണ വിഷയം തന്നെയാണ് പക്ഷെ നമ്മൾ കാണുന്നില്ല നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ് ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഗൗരവമായിട്ടുള്ള ശാസ്ത്രീയത നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു പാഠം അത് പറയാൻ വേണ്ടി മാത്രമാണ് ഈ ഉദാഹരണം എടുത്തത് നമ്മുടെ പലപ്പോഴും ശാസ്ത്രീയമായിട്ടുള്ള അറിവുകളോ നിലപാടുകളിലോ നമ്മൾ എടുക്കുന്നതിന് പകരം നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് നമ്മൾ എന്താണ് ചോദിച്ചാൽ അനുമാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്നുള്ളതാണ് നമ്മുടെ ഒരു വലിയൊരു പ്രശ്നം അതാണ് ഈ ഗവേഷകൻ നമ്മുടെ മുമ്പിൽ കൊണ്ട് അവതരിപ്പിക്കുന്നത് ഇത് എക്സ്ട്രീം പവർട്ടി ഏറ്റവും കൂടുതൽ തീവ്രമായ ദാരിദ്ര്യം ആയിരത്തി എണ്ണൂറ് മുതലുള്ള കണക്കാണ് ആയിരത്തി എണ്ണൂറിൽ ലോകമെമ്പാടുമുള്ള കണക്കെടുത്താൽ എന്നുവെച്ചാൽ അന്ന് ഇന്ത്യ ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് ഉൾപ്പെടെ ബ്രിട്ടീഷുകാരുൾപ്പെടെ ഏറ്റവും വലിയ കൊളോണിയൽ കൊളോണിയൽ ശക്തിയായിരുന്ന ബ്രിട്ടൻ അവരുൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ എക്സ്ട്രീം പവർട്ടി ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം എന്ന് പറയുന്നത് എൺപത്തഞ്ച് ശതമാനം ആൾക്കാർക്കായിരുന്നു നമ്മൾ ഇന്നിവിടെ കേ നമ്മൾക്ക് തന്നെ കേൾവിയിട്ടുള്ള വളരെ പ്രസിദ്ധരായ ആൾക്കാരൊക്കെ ദാരിദ്ര്യം ബാധിച്ചവരായിരുന്നു ഇപ്പോൾ റോബർട്ട് ക്ലൈവ് കേട്ടിട്ടാണ് അദ്ദേഹം ഭയങ്കര കേമനായിട്ടാണ് നമ്മൾ അറിയപ്പെടുന്നത് അദ്ദേഹം ദാരി ദാരിദ്ര്യത്തിൽ ജീവിച്ചിരുന്ന ഒരാളാണ് അവിടെ ആയുസ് നാൽപ്പത്തൊമ്പത് വയസ്സുകൾ ഉണ്ടായിരുന്നു നമ്മൾ ഇപ്പോൾ കേൾക്കുമ്പോൾ റോബർട്ട് ക്ലൈവ് തൊണ്ണൂറ് വയസ്സ് വരെയോ അല്ലാതെ ഇരുന്നൂറ് വയസ്സ് വർഷം വരെ ജീവിച്ചിരുന്നെന്നൊക്കെ നമുക്ക് തോന്നും വലിയ അധികായനായിട്ട് തോന്നും അയക്ക് വിദ്യാഭ്യാസം ഇല്ലായിരുന്നു അയാൾ രണ്ട് മൂന്ന് സ്കൂളിലൊക്കെ ചേർത്തെങ്കിലും ഒരിടത്തും പഠിച്ചില്ല കമ്മിത്തല്ലും അടിപൊളിയൊക്കെ ആയിട്ട് അവിടെ അച്ഛൻ അയാളെ കൊണ്ടുവന്നു ഒരു ബ്രസീലിലേക്ക് പോകുന്ന ഒരു കപ്പലിൽ കയറ്റി ജോലിക്കാരനായിട്ട് വിറ്റ വിട്ട ആളാണ് ക്ലൈവ് വേറൊരു ഉദാഹരണം പറഞ്ഞാൽ ക്ലൈവിൻ്റെ ബാക്കി ചരിത്രം വേറെ ക്ലൈവിൻ്റെ അച്ഛനും അമ്മയ്ക്കും പതിമൂന്ന് മക്കളുണ്ടായിരുന്നു അതിലേറ്റവും മൂത്തയാളാണ് റോബർട്ട് ക്ലൈവ് അതിൽ ആറുപേര് രണ്ട് വയസ്സാവുന്നതിന് മുന്നേ മരിച്ചുപോയി ആറുപേര് ബാക്കുകൾ മാത്രമേ ജീവിച്ചുള്ളൂ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചത് ക്ലൈവാണ് അയാൾ നാൽപ്പത്തൊമ്പതാമത്തെ വയസ്സിൽ മരിച്ചു ഇതായിരുന്നു അന്നത്തെ സ്ഥിതി നമ്മൾ കേട്ടിട്ടുള്ള വേറൊരു വലിയ പ്രസിദ്ധനായിട്ടുള്ള ഒരാളുണ്ട് ഹോർത്തൂസ് മലബാരിക്കസ് എന്നൊരു പുസ്തകം എഴുതിയ രചിച്ച ആള് വോൺ ട്രീഡ് എന്ന് പറയുന്ന ഒരു ഡച്ച് സായിപ്പാണ് അദ്ദേഹം ഒരു ദാരിദ്ര്യം നിറഞ്ഞു നിന്നൊരു കുടുംബത്തിൽ ജീവിച്ചതാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം എല്ലാം കൂടെ പന്ത്രണ്ട് വയസ്സ് വരെ ഉണ്ടായിരുന്നു പതിമൂന്ന് വയസ്സ് കഴിഞ്ഞപ്പോൾ അയാൾ ജോലിക്ക് പോയി പതിനാലാമത്തെ അയാൾ ഈ ഒരു സേനാ വിഭാഗത്തിൽ ചേർന്നിട്ട് കൊളോണിയൽ യാത്രയ്ക്ക് വേണ്ടി കപ്പലിൽ കയറി ജോലിക്കാരനായിട്ട് പോയി അവിടുന്ന് പലയിടത്തും പോയി പോയാണ് ഇന്ത്യയിലെത്തിയതും പോർത്തൗസ് മലബാർക്കസുള്ള വളരെ വിശ്രിതവും നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കേണ്ടതുമായിട്ടുള്ള ഒരു വലിയ വലിയ ഗംഭീരമായിട്ടുള്ള പുസ്തകം രചിച്ചതും അദ്ദേഹമാണ് വിദ്യാഭ്യാസമൊന്നുമില്ല അപ്പോൾ വിദ്യാഭ്യാസം ഇല്ലായ്മ തടസ്സമല്ല പക്ഷേ വിദ്യാഭ്യാസം ഇല്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ എൻ്റെ നമ്മൾ ഇന്നത്തെ പ്രഭാഷണത്തിനെ സംബന്ധിച്ചുള്ളതും പ്രധാനപ്പെട്ട കാര്യം ദാരിദ്ര്യം അങ്ങനെയായിരുന്നു പക്ഷേ ഇതിനെ അതിജീവിക്കുന്ന കുറേ ആൾക്കാർ ഈ വാൺ ഗ്രീഡിനെ പോലുള്ളവരും ക്ലൈവിനെ പോലുള്ളവരും ഒക്കെ ഉണ്ടായി അതൊക്കെ ഉദാഹരണമായിട്ട് പറയാൻ കാരണം അതും അത് മരിച്ചു മരിച്ചുപോകുന്നൊള്ളാണ് ആയിരത്തി എണ്ണൂറിൽ ഇംഗ്ലണ്ടിലും ബാക്കിയുള്ള കോളനികളിലും ഒക്കെ വളരെ വളരെ പരിതാപകരമായ ഒരു ജീവിതം സത്യം പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറിന് മുമ്പത്തെ കാലം എടുക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ടിനേക്കാളും കുറച്ചുകൂടെ മെച്ചപ്പെട്ട ജീവിതം ഉണ്ടായിരുന്നത് ബംഗാളിലാണ് അതുകൊണ്ടാണ് ക്ലൈവ് മദ്രാസിൽ നിന്ന് താമസിച്ചിരുന്ന ക്ലൈവ് ബംഗാളിൽ പോയി അവിടെ കൊള്ളയടിക്കാനായിട്ട് ശ്രമിച്ചിരുന്നതൊക്കെ അതുകൊണ്ടാണെന്നാണ് പറയുന്നത് പക്ഷേ അവിടെ നിന്നാണ് പതുക്കെ 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 ദാരിദ്ര്യം കുറഞ്ഞു 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 കുറഞ്ഞത് പക്ഷേ ആ തുടക്കത്തിലൊക്കെ ദാരിദ്ര്യം കുറയുന്നത് വളരെ സാവധാനമാണ് ആ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ കാണാം അതേസമയം അറുപത്താറ് തൊട്ടാണ് ഭയങ്കരമായ മാറ്റം ഉണ്ടാകുമെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറായപ്പോഴത്തേക്ക് എൺപത്തഞ്ച് ശതമാനത്തിൽ നിന്നും അമ്പത് ശതമാനത്തിലേക്ക് കുറഞ്ഞു പക്ഷേ അമ്പ അറുപത്താറിൽ നിന്നും രണ്ടായിരത്തി പതിനേഴ് എത്തിയപ്പോഴത്തേക്ക് അമ്പത് ശതമാനത്തിൽ നിന്നും നാൽപ്പത്തൊന്ന് ശതമാനം കുറഞ്ഞു ഒമ്പത് ശതമാനമായിട്ട് മാറി ഇപ്പം ലോകത്തിൽ ഒമ്പത് ശതമാനം പേര് മാത്രമേ ഈ എക്സ്ട്രീം പവർട്ടിയുള്ളൂ ജീവിക്കുന്നുള്ളൂ രണ്ടായിരത്തി പതിനായിരം ഇപ്പോൾ പത്ത് ശതമാനം പോലും ഇല്ല നൂറ് കോടി തന്നെ തകച്ചില്ല കാരണം തൊണ്ണൂറ് കോടി ആൾക്കാരെ എക്സ്ട്രീം പോവർട്ടിയിൽ വരുന്നുള്ളൂ ഇതാണ് കണക്ക് നമ്മൾ ഈ കണക്ക് മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ നിലപാടുകളും ഒക്കെ സ്വീകരിക്കേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത് അതാണ് ശാസ്ത്രം ശാസ്ത്രം അങ്ങനെയാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് പതുക്കെ പതുക്കെ ഒളിച്ച് കടന്നു വരുന്നത് നമുക്ക് ആ കൂടി ചെയ്യേണ്ടത് ഈ ശാസ്ത്രത്തിന് വഴിതടന്നു കൊടുക്കുക നമ്മൾ മനസ്സിലാക്കി അതിനെ കയറ്റി വിടുക കയറ്റി വിളിച്ചു കഴിഞ്ഞാൽ നമുക്കിന്ന് കുറച്ചും കൂടെ മനസ്സിലാവും ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല ഇതൊരു നല്ലൊരു ഗവേഷകൻ നടത്തിയതാണ് ഇതാണ് ആ പുസ്തകത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ പുസ്തകം വായിച്ചാൽ ഞാൻ പറഞ്ഞതൊന്നുമല്ല അതിനേക്കാളും വലിയ വലിയ കാര്യങ്ങൾ ഈ പുസ്തകത്തിനകത്ത് കിട്ടും ഇത് ഹാൻസ് റോസ്ലിംഗ് എന്ന് പറയുന്ന ഒരു അതിപ്രശസ്തനായിട്ടുള്ള ഒരാൾ എഴുതിയ പുസ്തകമാണ് ഇദ്ദേഹം എങ്ങനെയാണ് വസ്തുതകൾ നമ്മളെ നയിക്കേണ്ടത് അനുമാനങ്ങളല്ല വസ്തുതകളാണ് ലോകത്തിനെ നയിക്കേണ്ടത് അതെങ്ങനെ എന്തുകൊണ്ടാണ് നമ്മൾ വസ്തുതകൾ നിലവിലുള്ളപ്പോൾ പോലും നമ്മൾ അനുമാനങ്ങളിലേക്ക് കടന്നുപോയി അനുമാനങ്ങളിൽ നമ്മൾ വെറും അനുമാനങ്ങളിൽ നമ്മൾ അഭിനമിക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ളതിനെപ്പറ്റി ഗവേഷണം നടത്തി എഴുതിയ പുസ്തകമാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം മരിച്ചുപോയി രണ്ടായിരത്തി പതിനേഴിലെ പുസ്തകമാണ് താല്പര്യമുള്ളവർക്ക് ഇത് ഇതിലേക്ക് കടന്നു പോകാം വളരെ രസകരമായിട്ടാണ് ഓരോ ഇത് അതിൽ അതിലെ ഒരു കാര്യം മാത്രമാണ് ഞാൻ ഇവിടെ ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞത് അപ്പം ഇത് ബ്രസീലിലെ കണക്കാണ് ഇതും ഹാൻസ് ബ്ലോസിലിംഗ് വെച്ചിരിക്കുന്ന കണക്കാണ് അതിലെ കണ്ടത് റിച്ചസ്റ്റ് ടെൻ പേഴ്സൻറ്റും ആദ്യത്തെ പത്ത് പേഴ്സൻ്റ് മിക്കറി എല്ലാ വികസന രാജ്യങ്ങളുടെയും സാമൂഹ്യശാസ്ത്രത്തിൻ്റെ ഒരു മാപ്പ് എടുക്കുകയാണെങ്കിൽ ഇത് കണക്ക് ഒരു ബെൽ കെയർവായിട്ട് കിട്ടും ഇന്ത്യയുടെയും ഇങ്ങനെ തന്നെ ആയിരിക്കും ബ്രസീലിനെ പറ്റിയാണ് അദ്ദേഹം കൂടുതൽ പഠിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഹാൻസ് ബ്ലോസിലിങ്ങിൻ്റെ മാപ്പ് ചിത്രമാണിത് ഇത് രണ്ടായിരത്തി പതിനേഴിലെ അന്നത്തെ അവസ്ഥ കാണിച്ചേക്കുന്നതാണ് അപ്പോൾ ലെവൽ ടു ലെവൽ ആണ് വികസന രാജ്യങ്ങൾ മിക്കവാറും എല്ലാം നിൽക്കുന്നത് അപ്പോൾ നമ്മൾ വേണ്ടത് കഴിഞ്ഞിടത്തോളം പേരെ ലെവൽ ത്രീയിലേക്ക് മൂന്നാം ഘട്ടത്തിലേക്ക് മൂന്നാം തലത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഒരു ഒരു പദ്ധതി രൂപീകരണം പോളിസി പ്ലാനിംഗ് എന്നൊക്കെ പറയുന്നതിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറഞ്ഞാൽ ഇതാണ് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോഴാണ് നമ്മൾ ശാസ്ത്രം എങ്ങനെയാണ് ശാസ്ത്രം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് എന്നുള്ളത് ഇപ്പോൾ ഇതൊരു ഉദാഹരണമായിട്ട് എടുത്തുകൊണ്ട് നമ്മൾ ശാസ്ത്രത്തിൻ്റെ എന്നുള്ളത് ആദ്യം നമ്മൾ ചെയ്യുന്നത് ശാസ്ത്രം ചെയ്യുന്നത് ഒരു എന്തെങ്കിലും ഒരു പാറ്റേൺ ഒരു 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 രീതി ഒരു സമ്പ്രദായം എന്താണെന്ന് നമ്മൾ കണ്ടെത്തുക അത് ആനുഷാംഗികമായിരിക്കാം ഒന്നോ രണ്ടോ അനുഭവങ്ങളുടെ വെളിച്ചത്തിലായിരിക്കാം ശരിയാവാം തെറ്റാവാം പക്ഷെ അതിൽ നിന്നാണ് നമ്മൾ പുതിയ പുതിയ പാറ്റേണുകളിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പം നമുക്ക് ഓരോ പുതിയ കാര്യങ്ങളിൽ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്നിട്ട് അത് പഠിക്കാൻ പറ്റും എന്നിട്ട് ഈ എന്തുകൊണ്ടാണ് ഈ ഒരു രീതി നിലവിലുള്ളത് എന്നുള്ളതിനെ പറ്റിയുള്ള പുതിയ പഠനങ്ങൾ വന്നിട്ട് ഈ പാറ്റേണിനെ നമ്മൾ ഒന്നുകിൽ അത് ശരിയെന്ന് പറയണം അല്ലെങ്കിൽ ഈ പാറ്റേൺ തെറ്റാണ് എന്ന് പറയണം ഈ രീതിയാണ് ശാസ്ത്രത്തിൻ്റെ രീതി അതിപ്പം നമ്മുടെ ഒരു കെമിസ്ട്രി ലാബോറട്ടറിയിലായാലും ഒരു നരവംശാസ്ത്രത്തിലായാലും ചരിത്രത്തിലായാലും ഏറെക്കുറെ ഇതേ പാറ്റേൺ പോകണം എന്നാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഇടപെടൽ എന്ന് പറയുന്നത് ഒരു ഫിസിക്സിനായാലും സമൂഹ സാമൂഹ്യ ശാസ്ത്രത്തിലായാലും ഏറെക്കുറെ ഒരേ രീതി തന്നെയാണ് പക്ഷേ എന്നാൽ ഇതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഏറെക്കുറെ ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ ചെറിയ വ്യത്യാസങ്ങളുണ്ടെന്ന് നമ്മൾ അംഗീകരിക്കുകയും ചെയ്യുന്നു അപ്പോൾ ശാസ്ത്രം എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ശാസ്ത്രത്തിൻ്റെ വഴി എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് എന്താ വെച്ചാൽ ഒന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് കണ്ടെത്തലുകളും അതിൻ്റെ തെളിവുകളും അത് ഒരു ഒരു ഘട്ടം നമ്മൾ ഓരോ കാര്യങ്ങൾ കണ്ടെത്തുന്നു അത് തെളിയിക്കുന്നു അല്ലെങ്കിൽ തെളിയിക്കാതിരിക്കുന്നു അതാണ് ഒന്നാം ഘട്ടം രണ്ടാമത്തേത് റിവ്യൂ അവലോകനം എന്നൊരു ഘട്ടമുണ്ട് അവലോകനം എന്ന് പറയുന്നത് നമ്മൾ ഒരു ശാസ്ത്രത്തിൻ്റെ ഒരു ഒരു തത്വം നമ്മൾ മുമ്പോട്ട് വെച്ചു കഴിഞ്ഞാൽ ഞാനൊരു ശാസ്ത്രതത്വം മുമ്പോട്ട് വയ്ക്കുന്നു എന്നെപ്പോലുള്ള മറ്റുള്ളവർ ഇത് അവലോകനം ചെയ്യും ഞാനല്ല എന്നെപ്പോലുള്ള മറ്റുള്ളവർ ഈ മറ്റുള്ളവരുടെ മനസ്സിലും ഇത് ശരിയെന്ന് തോന്നണം അപ്പോൾ ഞാൻ പറയുന്നത് മറ്റുള്ളവർക്കും കൂടെ ബോധ്യപ്പെടണം ബോധ്യപ്പെടാതെ ശരി ചില ശനികൾ തള്ളി പറഞ്ഞ് കളഞ്ഞിട്ടുണ്ടല്ല എന്ന് പറയുന്നില്ല ഇപ്പം ഗിലീലിയുടെ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ വേറൊരാളുടെ ഉദാഹരണം ഞാൻ പിന്നീട് പറയാം അങ്ങനെ ചെറിയ ഉദാഹരണങ്ങളുണ്ട് പക്ഷേ പൊതുവേ പറഞ്ഞാൽ അവലോകനത്തിൽ കൂടെയാണ് ശാസ്ത്രത്തിന് ശക്തി പ്രാപിക്കുന്നത് തെളിവുകൾക്ക് ശക്തി കൊടുക്കുന്നത് ആവർത്തിച്ച് ആവർത്തിച്ചുള്ള അവലോകനത്തിലാണ് അപ്പോൾ അതാണ് റിപ്പീറ്റബിലിറ്റി നമ്മൾ ശാസ്ത്രത്തിൽ പറയുന്നത് ഒരു ഒരു ശാസ്ത്രത്തിൻ്റെ തത്വം അത് ആവർത്തിച്ചു കഴിഞ്ഞാൽ അത് ശരിയായിട്ടിരിക്കണം റിപ്പീറ്റബിലിറ്റി അക്രോസ് പേഴ്സൺസ് അക്രോസ് റീജിയൻസ് ഞാൻ ചെയ്യുന്ന ഗവേഷണം വേറൊരാൾ ചെയ്താലും ഏറെക്കുറെ അതേ ഫലം തന്നെ ഉണ്ടാവണം വേറെ ഒരിടത്ത് ചെയ്താലും ഏറെക്കുറെ അതേ ഫലം ഉണ്ടാവണം വേറെ ഒരു കാലഘട്ടത്തിൽ ചെയ്താലും ഏറെക്കുറെ അതേ ഫലം ഉണ്ടാവണം അപ്പോൾ അക്രോസ് ടൈം പേഴ്സൺ സ്പേസ് ഇങ്ങനെ ഉണ്ടാകുമ്പോഴാണ് ഒരു ഒരു നല്ല ശക്തമായ ശാസ്ത്ര തത്വം ഉണ്ടാകുന്നത് പക്ഷേ എന്നാൽ പോപ്പർ എന്ന് പറയുന്ന ഒരു കാൾ പോപ്പർ എല്ലാവർക്കും അറിയാമായിരിക്കും കാൾ പോപ്പർ മറ്റൊരു സിദ്ധാന്തം കൂടെ മുമ്പോട്ട് വയ്ക്കുകയാണ് കാൾ പോപ്പർ പറയുന്നത് ഇത് പോരാ ശാസ്ത്രത്തിന് തെളിവ് മാത്രമല്ല വേണ്ടത് ഫോൾസിഫിക്കേഷനാണ് അത് തള്ളിപ്പറയാൻ പറ്റണം അതിനെ തെറ്റായിട്ട് പറയാനായിട്ടുള്ള ഒരു എന്താ പറയുന്ന ഒരു ഹൈപ്പത്തെറ്റിക്കലായിട്ടെങ്കിലും ഒരു എന്തെങ്കിലും രീതിയിൽ തെറ്റാ തെറ്റായാൽ എങ്ങനെ എന്നുള്ളതിനും കൂടെ ഒരു അവസരം അതിൻ്റെ അകത്തുള്ള അപ്പോൾ ഫോൾസിഫിക്കേഷനാണ് ട്രൂ സയൻസിൻ്റെ അതിൻ്റെ അന്തസത്ത എന്ന് കോൾ പേപ്പർ പറഞ്ഞതോടുകൂടി ശാസ്ത്രം എല്ലാ ശാസ്ത്രങ്ങളും ഈ ഫോൾസിഫിക്കേഷൻ്റെ പുറകെ പോകാൻ തുടങ്ങും അപ്പോൾ ഇത് രണ്ടും ഇതാണ് പക്ഷേ പോപ്പറിൻ്റെ ഒരു സിദ്ധാന്തമാണ് എത്ര പ്രാ എത്ര ഡേറ്റ കിട്ടിയാലും എത്ര വിവരം നമ്മൾ ശേഖരിച്ചാലും ഒരു തീയതി ശരിയായിക്കൊള്ളണം നൂറ് ശതമാനം എന്ന് പറയാൻ പറ്റത്തില്ല ഉദാഹരണത്തിന് കാക്കകളെല്ലാം കറുത്തതാണ് എന്ന് ഒരു ഞാനൊരു സിദ്ധാന്തം വയ്ക്കുന്നു അപ്പോൾ ഒരാൾ പറയുകയാണ് വെളുത്ത കാക്ക ഉണ്ട് എന്ന് പറഞ്ഞാൽ അയക്ക് എവിടെയെങ്കിലും ഒരു വെളുത്ത കാക്ക കൊണ്ട് കാണിച്ചാൽ മതി കാക്ക കറുത്താണെന്നുള്ള സിദ്ധാന്തം അപ്പോൾ പോയി പോയി ഫാൾസിഫിക്കേഷനായി അതേസമയം കാക്ക കറുത്താണെന്ന് പറയുന്ന ആളെ ലോകത്തുള്ള എല്ലാ കാക്കയും കണ്ടാലേ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ നൂറുകാക്കയെ കണ്ടു ആയിരം കാക്കയെ കണ്ടു അതെല്ലാം കറുത്തതാണ് ഒരു ലക്ഷം കാക്കയെ കണ്ടു അതെല്ലാം കറുത്തതാണ് അപ്പോഴും ആയില്ലല്ലോ എല്ലാ കാക്കയും കണ്ടു എന്നുള്ളതിന് ഒരു തെളിവായില്ല അപ്പോൾ ഇത് ബ്ലാ പോപ്പർ സിദ്ധാന്തത്തിനെ പറഞ്ഞേക്കുന്ന ബ്ലാക്ക് സ്വാൻ പ്രിൻസിപ്പൾ എന്നാണ് കാക്കയെല്ലാം അരയനത്തിനെ പറ്റി പറഞ്ഞു അത് അരയനങ്ങളൊക്കെ വെളുത്തതാണ് ഒരു കറുത്ത അരയനത്തിനെ കാണേണ്ട ആളിനും ഒരു ഒരെണ്ണത്തിലെ കണ്ടാൽ മതി വെളുത്ത അരയത്തിലെ കാണുന്ന ആളിനെ എല്ലാ അരയനത്തിനും കാണേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ഡേറ്റ എത്ര കൂടിയാലും അത് ആപ്സുലറ്റ് പ്രൂഫ് ആകുന്നില്ല എന്നുള്ള ഒരു ഒരു തത്വം അദ്ദേഹം മുമ്പോട്ട് വെച്ചു മറ്റൊന്ന് പറയുന്നത് ഒരു തിയറി നൂറ് ശതമാനം തെളിയിക്കപ്പെടേണ്ടതുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു സങ്കല്പം ഇത് ശാസ്ത്രത്തിൽ ചിലപ്പോൾ ഒരു പരിധിവരെ ശരിയായിരിക്കും ഇപ്പോൾ ഐൻസ്റ്റിൻ്റെ റിലേറ്റിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട പലതും രണ്ടായിരത്തി പതിനേഴ് വരെ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പൂർണ്ണമായി തെളിവ് എന്ന് ചോദിച്ചാൽ ആയിട്ടില്ല പക്ഷേ എന്നാൽ ഐൻസ്റ്റീൻ്റെ സിദ്ധാന്തത്തിന് അതിനെതിരായിട്ടുള്ള തെളിവുകൾ വന്നിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ശക്തി അപ്പോൾ ഫോൾസിഫിക്കേഷൻ വന്നിട്ടില്ല അപ്പോൾ വളരെ ശക്തമാണ് അതുമാത്രമല്ല ഗ്രാവിറ്റോൾ എന്ന് പറയുന്ന ആ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ബിഹേവ് കണ്ടുപിടിപ്പിച്ച് കണ്ടുപിടിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് രണ്ടായിരത്തി പതിനേഴ് വരെ അതിന് അങ്ങനെ നിലനിന്നുകൊണ്ടേയിരുന്നു അപ്പോൾ അങ്ങനെയാണ് അതിന് അതിൻ്റെ ശക്തി വരുന്നത് എന്നാൽ നൂറ് ശതമാനം തെളിവുണ്ടെങ്കിലേ ഒരു ശാസ്ത്രത്തിൻ്റെ ഒരു ഒരു സങ്കല്പം ശരിയാകാവൂ എന്ന് നിർബന്ധിക്കാനും പറ്റില്ല അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് സെമ്മൽ വൈസിൻ്റെ കണ്ടത്തിലുള്ള സെമ്മൽ വൈസ് എന്ന് പറയുന്ന ഒരു ഡോക്ടറായിരുന്നു അദ്ദേഹം ആയിരത്തി എഴുന്നൂറുകളിൽ ആയിരത്തി എണ്ണൂറുകളിൽ ബ്രിട്ടനിലെ ഒരു ഡോക്ടറായിരുന്നു അദ്ദേഹം ഒരു കാര്യം എന്ന് വെച്ചാൽ ബ്രിട്ടനിൽ സ്ത്രീകൾ പ്രസവിക്കാൻ വരുമ്പോൾ രണ്ട് ആശുപത്രി രണ്ട് വിഭാഗങ്ങളിലാണ് സ്ത്രീകൾ അഡ്മിറ്റ് ചെയ്യുന്നത് ഒരു വിഭാഗത്തിൽ മിഡ്വൈഫുമാർ നഴ്സുമാരാണ് പ്രസവിപ്പിക്കുന്നത് അവർ പ്രസവം എടുക്കും അന്നൊക്കെ മരണനിരക്ക് കുറച്ച് കൂടുതലായിരുന്നു അത് കുറച്ച് പേര് മരിക്കും ബാക്കിയുള്ളവരൊക്കെ സുഖമായിട്ട് പ്രസവിച്ചിട്ട് വീട്ടിൽ പോകും വേറൊരു പ്രസവ മുറി എന്ന് പറയുന്നത് മെഡിക്കൽ വിദ്യാർത്ഥികൾ അവരെ പഠിപ്പിക്കാൻ വേണ്ടി മെഡിക്കൽ കോളേജുകളിൽ ചേർന്ന് അറ്റാച്ചിട്ടുള്ളതാണ് അവിടെ മരണം മരണനിരക്കാണ്ട് അമ്പത് ശതമാനം ഒരുപാട് പേര് മരിക്കും അവിടുത്തെ മരണനിരക്ക് സെമ്മൽ വൈസ് കണ്ടെത്തിയത് സ്ട്രീറ്റിൽ റോഡിൽ പ്രസവിച്ചു പോകുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്കുണ്ടാകുന്ന അതേ മരണനിരക്ക് സെമ്മൽ വൈസിൻ്റെ ആശുപത്രിയിൽ മെഡിക്കൽ വിദ്യാർത്ഥികൾ എടുക്കുന്ന പ്രസവത്തിലുണ്ടായിരുന്നു ഇത് ഇദ്ദേഹത്തിന് ഇത് വലിയ ഒരു മനസ്സിന് അലട്ടിക്കൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു നമ്മൾ ആലോചിക്കേണ്ടത് അന്ന് ബാക്ടീരിയ അണു സിദ്ധാന്തമൊന്നും കണ്ടുപിടിച്ചിട്ടില്ല മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചിട്ടില്ല അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഈ വിവർക്കെന്തുകൊണ്ട് എന്തോ ഒരു സാധനം ഉണ്ട് ഈ പ്രസവ മുറിയിലെ പനി പനി പിടിച്ചാൽ മരിക്കുന്നത് ഈ പനിക്ക് മറ്റെന്തോ ഒരു ഘടകം കൂടെ ഉണ്ട് അത് കണ്ടുപിടിക്കണം എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം നോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഓരോരുത്തരും ചെയ്യുന്ന കാര്യങ്ങൾ പുള്ളി ബൈ ഒബ്സർവേഷൻ നിരീക്ഷണം ആ നിരീക്ഷണ പാഠവും കൊണ്ട് മാത്രം പുള്ളി ഒരു ഇപ്പം നമ്മൾ ഒക്കെ പറയുന്ന അൽഗോറിതം എന്ന് പറയുന്ന മെത്തേഡിൽ അത് മുഴുവൻ എഴുതി 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 വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കാര്യത്തിൽ അങ്ങ് ഒരു എത്തിച്ചു അതെന്താണെന്ന് വെച്ചാൽ മിഡ് വൈഫ്മാര് സ്ഥിരമായിട്ട് കൈ കഴുകേയിരിക്കും ഓരോ പ്രസവം കഴിയുമ്പോഴും കൈ കഴുകിക്കൊണ്ടിരിക്കും അതേസമയം മെഡിക്കൽ വിദ്യാർത്ഥികൾ അപ്പുറത്ത് അനാറ്റമി പഠിച്ചിട്ട് കടാബറിൽ മൃതശരീരത്തിലുള്ള പഠനങ്ങൾ നടത്തിയിട്ടാണ് ഇവിടെ വന്ന് പ്രസവം എടുക്കുന്നത് അതാണ് മരണത്തിൻ്റെ കൂടുതലും മരണത്തിൻ്റെ കാരണം എന്ന് കണ്ടെത്തി അപ്പോൾ ഇദ്ദേഹം ചെയ്ത ഒരേ ഒരു ഇടപെടൽ എന്താ വെച്ചാൽ എല്ലാ മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും കമ്പൽസറി ആയിട്ട് പറഞ്ഞു പ്രസവമുറിയിലേക്ക് കയറുന്നതിന് മുമ്പ് നിങ്ങൾ കൈ കഴുകിയിരിക്കണം കൈ കഴുകാനായിട്ട് പുള്ളി ഒരു പ്രത്യേക ഒരു ഒരു ജലം ഉണ്ടാക്കി അത് ക്ലോറിനേറ്റഡ് വാട്ടർ അദ്ദേഹം സൃഷ്ടിച്ചാണ് ക്ലോറിനേറ്റഡ് വാട്ടർ കൊണ്ട് കൈ കഴുകിയിട്ട് പ്രസവം എടുക്കാൻ പറ്റും പ്രസവമുറിയിലേക്ക് കടക്കണമെങ്കിൽ നിങ്ങൾ കൈ മുഖമൊക്കെ കഴുകിട്ട് വരണം ക്ലോറിനേറ്റഡ് വാട്ടർ അദ്ദേഹം അറേഞ്ച് ചെയ്തു ക്ലോറിനേറ്റഡ് വാട്ടർ കൊടുത്തപ്പോഴത്തേക്ക് പൊട്ടം പ്രസവ മരണനിരക്കം കുറഞ്ഞു എല്ലാ സ്ത്രീകളും പ്രസവിച്ചിട്ട് പോകാൻ തുടങ്ങി ഇത് പക്ഷേ അന്നത്തെ യാഥാസ്ഥികരായിട്ടുള്ള അന്നത്തെ ഗവേഷകർ സമ്മതിച്ചില്ല ഇത് പറ്റിപ്പാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് അവിടുന്ന് പിരിച്ചുവിടുകയും പുള്ളി അവസാനം ഒരു മാനസിക രോഗ ആശുപത്രിയിൽ കടന്നിട്ട് അവിടെ കടന്ന് മരിക്കുകയാണ് ചെയ്ത് അവിടെ ആൾക്കാർ മറ്റുള്ളവർ അടിച്ച് തല പൊട്ടിച്ച് മരിച്ചുപോയി പത്ത് നാൽപ്പത്തഞ്ചാമത്തെ വയസ്സിൽ സമ്പ്രവേല് മരിച്ചു സമരം സമ്മൽ വയസ്സ് മരിച്ചു സമ്മൽ വയസിൻ്റെ സിദ്ധാന്തം അദ്ദേഹം മരിച്ചിട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ആൾക്കാർ മനസ്സിലാക്കുന്നത് അതിന് ശേഷം പനിയും പത്തിനും ഉള്ള കഴിഞ്ഞപ്പോഴത്തേക്ക് അണു വന്നു ലൂയി പാസ്റ്ററൊക്കെ വന്നിട്ട് രോഗാണുക്കളെ കണ്ടെത്തി രോഗാണുക്കൾ കണ്ടെത്തിയപ്പോഴത്തേക്ക് ഇദ്ദേഹങ്ങൾ പറഞ്ഞു എല്ലാം ശരിയായിരുന്നു എന്ന് തെളിഞ്ഞു അപ്പം ഒരു തിയറി ശരിയാവണമെങ്കിൽ നൂറ് ശതമാനം എ ടു വിസൽ തെളിയിക്കപ്പെടണമെന്നൊന്നുമില്ല ആദ്യം അവസാനം വരെ ആദ്യ അവസാനം ഇപ്പോൾ ക്യാൻസറിനെ പറ്റി പറയുമ്പോൾ എല്ലാവരും പറയുന്ന ചോദ്യം അതാണ് ക്യാൻസർ എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് നിങ്ങൾക്ക് പറയാമോ പറയാൻ പറ്റത്തില്ലെന്ന് വെച്ചു പക്ഷേ ക്യാൻസർ എന്താണെന്ന് നമുക്കറിയാം ക്യാൻസർ എങ്ങനെ പകരുന്നതെന്ന് അറിയാം ക്യാൻസർ ചികിത്സ എങ്ങനെയാണെന്ന് അറിയാം അതൊക്കെ മതി ക്യാൻസർ ചികിത്സിക്കാൻ ക്യാൻസർ എങ്ങനെ ഉണ്ടാകുന്നതെന്ന് അറിഞ്ഞാൽ നമുക്ക് ക്യാൻസർ തടയാനും കൂടെ പറ്റും ഇപ്പോഴും ചില ക്യാൻസർ എങ്ങനെ ഉണ്ടാകുന്നു ഒന്നും നമുക്കറിയാം അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം അപ്പോൾ ഒരു തിയറി ശരിയാവണം എന്നുണ്ടെങ്കിൽ ആ തിയറിയുടെ ആദ്യാവസാനം പഠിച്ചു കഴിഞ്ഞാലേ പറ്റുള്ളൂ എന്നുള്ള ഒരു നിലപാട് ഇപ്പോൾ ശാസ്ത്രത്തിനില്ല അത് പോപ്പറൊക്കെ ആദ്യം ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പം നമ്മൾ അംഗീകരിക്കുന്നില്ല അപ്പം മറ്റൊന്ന് ഒരു തിയറി എന്തെങ്കിലും ഒരു അതിൻ്റെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഒരു അഭിപ്രായ വ്യത്യാസം വന്നു എന്ന് വെച്ചുകൊണ്ട് തിയറി തെറ്റാകത്തില്ല അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു അനുഭവം ഞാൻ ഇപ്പോഴൊക്കെ പറയുന്നതായിരിക്കും അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് രണ്ടായിരത്തി പതിനാലൊക്കെ എത്തിയപ്പോഴത്തേക്ക് ഈ പോപ്പറിൻ്റെ സിദ്ധാന്തത്തിന് തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പോപ്പർ പോ ഒരു പോപ്പേറിയൻ അനുഭവം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിലൊരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് സയൻസ് ഇപ്പോൾ തിയറി ബേസ്ഡ് അല്ല പോപ്പർ തിയറിയെ പറ്റിയാണ് പറയുന്നത് ഒരു തിയറി ഫാൾസിഫൈ ചെയ്യുന്നവരാൾ നിൽക്കി നിലനിൽക്കും ഒരു തിയറി പ്രൂവ് ചെയ്യപ്പെടണം അവലോകനം ചെയ്യപ്പെടണം തെളിയിക്കപ്പെടണം അവലോകനം ചെയ്യപ്പെടണം അത് തെറ്റാണെന്നുള്ള തെളിവിന് വഴങ്ങണം എന്നുള്ള പോപ്പർ സിദ്ധാന്തത്തിന് ഇതെല്ലാം തിയറിക്ക് മാത്രമേ ഉള്ളൂ പക്ഷേ ശാസ്ത്രം പതുക്കെ പതുക്കെ തിയറികളല്ലാതെ വന്നുകൊണ്ടിരിക്കുകയാണ് അത് അത് അതിനെപ്പറ്റി ഞാൻ പതുക്കെ പറയുന്നുണ്ട് അപ്പോൾ ഏറ്റവും അടുത്ത കാലത്ത് ഉണ്ടായേക്കുന്ന ഉദാഹരണം എന്ന് പറഞ്ഞാൽ സി പി വയലേഷൻ എന്ന് പറയും അതായത് ചാർജ് പാരറ്റി സിമെട്രി ഇത് ചാർജും പാരറ്റി തമ്മിലുള്ള ഒരു സിമെറ്ററി ഫിസിക്സാണ് എനിക്കറിഞ്ഞുള്ളത് എന്താണെന്ന് ചാർജ് പാരറ്റി സിമെട്രി എന്ന് പറയുന്നത് ഈ ഏറ്റവും സൂക്ഷ്മമായ പാർട്ടുകളുണ്ടല്ലോ സബ് അറ്റോമിക് പാർട്ടിക്കുകളുടെ അതിൻ്റെ എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും ഊർജം ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ ഒരു തിയറിയാണ് ഇത് പറയുന്നത് സി പി പാലറ്റ് തെറ്റി തെറ്റിപ്പോകത്തില്ല എന്നുള്ളതായിരുന്നു ഒരു ഒരു എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള നിലനിൽക്കുന്ന ഒരു തിയറി ഇത് മാറി ഇതിൻ്റെ അകത്തുള്ള വേരിയേഷൻ കണ്ടുപിടിച്ചപ്പോൾ ഇതിൻ്റെ അകത്ത് മാറ്റം കണ്ടുപിടിച്ചപ്പോഴത്തേക്ക് ആ തിയറി അപ്പോൾ പോയില്ല ആ മാറ്റങ്ങളുടെ കാരണം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പോയി അപ്പോൾ പോപ്പർ പറഞ്ഞ ഭാഗികമായിട്ടേ നിലനിൽക്കുന്നുള്ളൂ ഇപ്പം പോപ്പർ പറയുന്നത് തെളിയിക്ക തെളിയിക്കപ്പെടുന്നത് വരെ മാത്രമേ അല്ല തെറ്റായിട്ട് തെളിയിക്കപ്പെടുന്നത് മാത്രമേ തീറി നിൽക്കുകയുള്ളൂ എന്നുള്ളതിന് പകരം തെറ്റായി തെളി കണ്ടു കഴിഞ്ഞാൽ ആ തെറ്റിന് ഒരു എക്സ്പ്ലനേഷൻ വേണം എന്ന് എന്ന രീതിയിൽ ശാസ്ത്രത്തിൽ പോപ്പറ സിദ്ധാന്തത്തിന് വഴിമാറി കൊടുത്തിട്ടുണ്ട് അപ്പോൾ തെറ്റുണ്ടായോ ഇല്ലയോ എന്നുള്ളതല്ല ഇപ്പോഴത്തെ ശാസ്ത്രത്തിൽ നമ്മൾ നോക്കുന്നത് അതിന് പകരം ഈ തെറ്റിനെ നമ്മൾ എങ്ങനെ എങ്ങനെ ഇൻട്രപ്രറ്റ് ചെയ്യും അതെങ്ങനെ കണ്ടെത്തും അതെങ്ങനെ നമ്മൾ മെയിൻ സയൻസിലേക്ക് അതും കൂടെ ചേർത്ത് വായിക്കും എന്നുള്ളതിലേക്ക് നമ്മൾ പോപ്പർ സിദ്ധാന്തത്തിനെ മാറി വായ വായിച്ച് തുടങ്ങി അതിൻ്റെ ഇപ്പോഴത്തെ ഉദാഹരണങ്ങൾ ഈ പുതിയ പുതിയ മോളിക്കുകൾ പുതിയ തന്മാത്രകൾ ഉണ്ടാക്കുന്നതാണ് അവിടെ ഫോൾസിഫൈ ചെയ്യാൻ പറ്റത്തില്ല പോപ്പർ സിദ്ധാന്തം അവിടെ വഴങ്ങത്തില്ല ഒരു കെമിസ്ട്രി സയൻറ്റിസ്റ്റ് ക്യാൻസറിന് വേണ്ടിയുള്ള പുതിയൊരു തന്മാത്ര കണ്ടെത്താൻ ശ്രമിക്കുകയാണെന്ന് വെച്ചു തന്മത്ര തന്മത്ര കണ്ടെത്തുകയാണെങ്കിൽ അതങ്ങനെ ഫോൾസിഫൈ ചെയ്യാൻ പറ്റും ഒരു പുതിയ കണ്ടെത്തലാണ് അതൊരു ഫോൾസിഫൈ ചെയ്യാൻ പറ്റത്തില്ല ഇനി തന്മാത്ര കണ്ടെത്തിയില്ല എന്ന് വയ്ക്കുക അവിടെ ഫോൾസിഫിക്കേഷനില്ല കണ്ടെത്തിയില്ല അത്രേ ഉള്ളൂ അപ്പോൾ പോപ്പർ സിദ്ധാന്തം വഴങ്ങാത്ത ചില കാര്യങ്ങളുണ്ട് അതാണ് പുതിയ ഡ്രഗ് ഡിസ്കവറി പുതിയ മരുന്നുകൾ കണ്ടെത്തുക പുതിയ തന്മാത്രകൾ കണ്ടെത്തുക അല്ലെങ്കിൽ പുതിയ അത് അതിൻ്റെ റിയാക്ഷനുകൾ അത് അതിൻ്റെ പ്രതിപ്രവർത്തനങ്ങൾ കണ്ടെത്തുക ഇതിനകത്തൊക്കെ പോപ്പർ സിദ്ധാന്തം ശാസ്ത്രത്തിൽ പോലും പുതു മുഴുവനായിട്ട് വഴങ്ങത്തില്ല അപ്പോൾ പോപ്പോറിയൻ സിദ്ധാന്തത്തിൻ്റെ ഭൂമിക പുതിയതായിട്ട് നമുക്ക് മാറ്റി ചിന്തിക്കേണ്ടതായിട്ട് നമുക്ക് വരുന്നു അപ്പം എങ്ങനെയാണ് അതുകൊണ്ട് ഫോൾസിഫിക്കേഷൻ വയ്ക്കുന്നത് എന്നുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ചെറിയ വ്യത്യാസം കണ്ടുകഴിഞ്ഞാൽ ഫോൾസിഫിക്കേഷൻ ആവണം എന്നില്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു രസകരമായ ഒരു ഉദാഹരണമാണ് ജോൺ സമീർ ഒക്കാസ എന്നുള്ള ഒരു ഗവേഷകൻ എഴുതിയ ഒരു പുസ്തകമാണ് ഫിലോസഫി ഓഫ് സയൻസ് അതിനകത്തുള്ള ഒരു ഉദാഹരണമാണിത് അതിൽ പറയുന്നത് ആഡംസും വേറിയർ എന്ന് പറയുന്ന രണ്ട് ശാസ്ത്രജ്ഞന്മാർ നെപ്റ്റ്യൂൺ എന്ന് പറയുന്ന ഗ്രഹത്തിനെ പഠിച്ചുകൊണ്ടേയിരുന്നു അവർ കണ്ടെത്തിയ കാര്യം ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് നെപ്റ്റ്യൂണിൻ്റെ ഓർബിറ്റുണ്ടല്ലോ അത് അത് പോകുന്ന ഓർബിറ്റിൽ ചില സമയം എത്തുമ്പോഴത്തേക്ക് ചെറിയൊരു മാറ്റം ഉണ്ടാകും അപ്പോൾ ആ മാറ്റം വരുമ്പോഴത്തേക്ക് കെപ്ലറിൻ്റെ തിയറി പോയി അപ്പോൾ ഇതുവരെയുള്ള തിയറി എന്താണെന്ന് വെച്ചാൽ എല്ലാ ഗൃഹങ്ങളും അതിൻ്റെ ഓർബിറ്റ് കറക്റ്റായിട്ട് മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള വളരെ ആയിട്ടുള്ള രീതിയിൽ കൂടെ ഓടിക്കൊണ്ടേയിരിക്കണം എന്നാണ് ഇവർ കണ്ടെത്തിയത് എന്താ വെച്ചാൽ ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന പെട്ടെന്ന് വെച്ചൊരു ചലനം വരും പെട്ടെന്ന് ഒരു ഇയറർ വന്നിട്ട് വീണ്ടും പഴയ പോലെ പോകും അപ്പം ഫോൾസിഫിക്കേഷനായി സ്ലൈറ്റ് പെട്രോവേഷനേ ഉള്ളൂ പക്ഷേ ഫോൾസിഫിക്കേഷനായി അപ്പോൾ അതിൻ്റെ അർത്ഥം സോളാർ സിസ്റ്റത്തിൻ്റെ നിലവിലുള്ള കാര്യം തെറ്റാണ് എന്ന് തെളിയിക്കപ്പെട്ടു എന്നാണ് അതിൻ്റെ അതിൽ അർത്ഥമാക്കേണ്ടത് അപ്പോൾ പോപ്പർ സിദ്ധാന്തത്തിന് നമ്മൾ അതിന് വിശ്വസിക്കുന്ന ഒരാൾ സോളാർ സിസ്റ്റത്തിൻ്റെ തിയറി തെറ്റെന്ന് അവിടെ വെച്ച് പറയണം പക്ഷേ അങ്ങനല്ല ഉണ്ടായത് അവർ തന്നെ ഇതിനെപ്പറ്റി മുമ്പോട്ട് പോയപ്പോൾ അവർ പറഞ്ഞു നെപ്റ്റ്യൂണിൻ്റെ ഗ്രാവിറ്റേഷണൽ ഗ്രാവിറ്റേഷണൽ ആ ഓർബിറ്റിനെ സ്വാധീനിക്കുന്ന മറ്റൊരു ശക്തി ഉണ്ടായെങ്കിലോ ഒന്ന് കണ് അന്വേഷിച്ച് തുടങ്ങി അന്വേഷിച്ചപ്പോഴാണ് അവർക്ക് കണ്ടെത്തിയത് അവിടെ യുറാനസ് എന്ന് പറഞ്ഞാൽ വേറൊരു ഗൃഹം അവിടെ ഉണ്ട് ആ യുറാനസിൻ്റെ ഗ്രാവിറ്റിയുടെ സ്വാധീനമാണ് നെപ്റ്റ്യൂണിൻ്റെ ഓർബിറ്റിലുണ്ടാകുന്ന മാറ്റം ഇങ്ങനെ കണ്ടപ്പോഴത്തേക്ക് പുതിയൊരു ഗ്രഹം നമുക്കായി അങ്ങനെയാണ് അത് കണ്ടെത്തിയത് അപ്പം പോപ്പറിട്ടിന് ശേഷം ഇപ്പോൾ നമ്മൾ ശാസ്ത്രത്തിനെ കാണുന്നത് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ സാമൂഹ്യശാസ്ത്രം ഉൾപ്പെടെ നമ്മുടെ ജീ ജീവിക്കുന്ന രീതി എന്നുള്ള ശാസ്ത്രം ഉൾപ്പെടെയുള്ള എല്ലാ ശാസ്ത്രത്തിനെയും പോപ്പർട്ടിന് ശേഷം നമ്മൾ കാണുന്നത് ഏതാണ്ട് രീതിയിലാണ് മൊത്തത്തിലെല്ലാ അറിവുകളും കോടീകരിക്കപ്പെട്ടിട്ടുള്ള അറിവുകളെല്ലാം കൂടെ എടുക്കുകയാണെങ്കിൽ നമുക്കതിനെ ശാസ്ത്രീയമൊന്നും ശാസ്ത്രീയമല്ലാത്തതൊന്നും രണ്ടായിട്ട് വിഭജിക്കാൻ പറ്റും ഇന്നത്തെ രീതിയിൽ സയൻറ്റിഫിക് നോൺ സയൻറ്റിഫിക് അൺസയൻറ്റിഫിക് എന്നല്ല നോൺ സയൻറ്റിഫിക് സയൻസ് അല്ലതും സയൻസ് ആയതും സയൻസ് അല്ലാത്തതും സയൻസ് അല്ലാത്ത കാര്യങ്ങൾ വീണ്ടും രണ്ടായിട്ട് തിരിക്കുക അതിൽ ഒന്ന് സ്യൂഡോ സയൻസ് സ്യൂഡോ സയൻസ് വളരെ ശക്തിയുള്ള ഒരു കാര്യമാണ് അതിനകത്ത് അസ്ട്രോളജി ഹോമിയോപ്പതി ദൈവമനുഷ്യനെ സൃഷ്ടിച്ചു എന്നുള്ള അങ്ങനത്തെ ദൈവശാസ്ത്രം ദൈവികമായിട്ടുള്ള മറ്റുള്ള ശാസ്ത്രങ്ങളൊക്കെ അമ്മതിലുള്ള കാര്യങ്ങളൊക്കെ ഈ സിയുടെ സെൻസിൽപ്പെടുന്ന കാര്യങ്ങളാണ് അൺസയൻറ്റിഫിക് എന്ന് പറയുന്നത് ശാസ്ത്രോട്ട് ബന്ധമില്ല ഇത്തരം കാര്യമാണ് സാഹിത്യം ദർശനം ഫിലോസഫി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അൺസൈൻറ്റിഫിക് ആണ് അല്ല ശാസ്ത്രോട്ടൊരു ബന്ധമൊന്നുമില്ല ഒരു ശാസ്ത്രവും ഇല്ല അത് അത് മനുഷ്യരുടെ ലോജിക്കോ അല്ലെങ്കിൽ നമ്മുടെ തോന്നലുകളൊക്കെ അതിനെ അടിസ്ഥാനപ്പെടുത്തി സൃഷ്ടിച്ചെടുത്തിരിക്കുന്ന പുതിയ ചിന്താരീതികളാണത് ഇത് പോപ്പറിന് ശേഷം ഈ ഈ രീതിയിലാണ് നമ്മുടെ അറിവിനെ മൊത്തത്തിൽ വർഗീകരിച്ചിട്ടുള്ളത് ഈ വർഗീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇനി മുമ്പോട്ട് പോകേണ്ടത് അപ്പം ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഈ പുസ്തകം നിങ്ങൾ എല്ലാവർക്കും കേട്ടിരിക്കും കേട്ടിട്ടില്ലാത്തവരും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് സാമൂഹ്യശാസ്ത്രത്തിലെ ഒരു ബൈബിൾ എന്ന് പറയാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് കമ്മിങ് ഓഫ് ഏജ് ഇൻ സമോവ എന്ന് പറയുന്നത് ഇത് എഴുതിയത് മാർഗ്റ്റ് ബീഡാണ് എഴുതിയത് ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് അന്ന് അവർക്ക് ഇരുപത്തിനാലോ ഇരുപത്തഞ്ച് വയസ്സ് പ്രായമേ ഉള്ളൂ മാര്ഗ്റ്റ് മീഡ് എഴുപത്തൊമ്പതിലാണ് മരിച്ചത് ഇത് ഇന്നും വായിക്കപ്പെടുന്ന ഒരു പുസ്തകമാണ് അതെന്താണെന്ന് വെച്ചാൽ ഒരു കുട്ടി അഡോളസൻ്റായിട്ട് കൗമാരപ്രായം കഴിഞ്ഞ് അഡ് പ്രായപൂർത്തിയാകുന്ന ആ മാറ്റം എത്ര കണ്ട് ഗൗരവമുള്ള ആഘാതം മനസ്സിലും ശരീരത്തിലും ഉണ്ടാക്കുന്നു അത് എന്തുമാത്രം കൾച്ചറൽ സംസ്കാരം എന്തുമാത്രം അല്ലാത്ത ഇടപെടുന്നു അതെങ്ങനെയാണ് അതിനകത്തുള്ള പ്രശ്നങ്ങളെ നമ്മൾ പ്രതിരോധിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഒരു സാമൂഹ്യശാസ്ത്ര പഠനമാണ് അവർ നടത്തിയത് ഇത് നടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് അമേരിക്കയിലുള്ള പ്രശ്നങ്ങളെ പഠിക്കാൻ വേണ്ടിയാണ് അവർ പോയത് അവരൊരു വളരെ പെസഫിക്കൽ ഒരു ദ്വീപിൽ സമൂഹം എന്ന് പറയുന്ന ദ്വീപിൽ പോയിട്ട് അവിടെ മറ്റു ആൾക്കാരുമായിട്ട് വലിയ ബന്ധമില്ലാതെ ജീവിച്ചിരുന്ന ഒരു സമൂഹത്തിൽ പോയി ഇവരവിടെ താമസിച്ചു വർഷം താമസിച്ചിട്ട് അവിടുത്തെ ഓരോ ആൾക്കാരെയും കണ്ട് പരിചയപ്പെട്ട് അവരുടെ കൂടെ കിടന്ന് ആഹാരം കഴിച്ച് അവിടുത്തെ പെൺകുട്ടികളെയൊക്കെ ഇങ്ങനെ ഓരോ ദിവസവും അവരുടെ കൂടെ നടന്നിട്ട് അവരുടെ മാറ്റങ്ങൾ കണ്ടെത്തി അവരുടെ തോന്നലുകളും അവരുടെ വികാരങ്ങളും അവർ അവർ സമൂഹത്തിലേക്ക് പ്രായമായി സമൂഹത്തിലേക്ക് അഡൽട്ടായിട്ട് അത് ചൈൽഡ് എന്നുള്ള നിലയിൽ നിന്നും അഡൽറ്റ് ആകുന്ന ആ ട്രാൻസിഷൻ മുഴുവൻ റെക്കോർഡ് ചെയ്തിട്ടാണ് ഈ പുസ്തകം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇത് അന്നത്തെ ഒരു കൾട്ട് ബുക്കായിട്ട് മാറി ഇപ്പോഴും ആ പുസ്തകത്തിന് റിലവൻസ് ഉണ്ട് ഇത് ആയിട്ടുള്ള അഡോളസൻ്റ് ട്രാൻസിഷൻ എന്നുള്ള കാര്യം ആര് പറഞ്ഞാലും ഈ പുസ്തകമാണ് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു റെഫറൻസ് ഗ്രന്ഥം നല്ല സുഖമായിട്ട് വായിക്കാൻ പറ്റുന്ന പുസ്തകമാണ് ഇപ്പോഴും അത് വായിക്കാൻ വായനാ സുഖം തരുന്ന ഒരു പുസ്തകം തന്നെയാണത് പക്ഷേ ഇതിനുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നായപ്പോൾ ഇരുപത്തെട്ടിൽ പ്രസിദ്ധീകരിച്ചാണ് നേരത്തെ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് കമ്മിങ് ഓഫ് ഏജ് ഇൻ സമൂഹ എന്നുള്ള പുസ്തകം പ്രസിദ്ധീകരിച്ചത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നായപ്പോൾ ഡെറക് ഫ്രീമാൻ എന്ന് പറയുന്ന ഒരു പോപ്പറിൻ്റെ തന്നെ വിദ്യാർത്ഥി അദ്ദേഹം ഒരു പുതിയൊരു പുസ്തകം ആയിട്ട് മുമ്പോട്ട് വന്നു മാർഗഡ് മീഡ് ആൻഡ് സമോവ മേക്കിംഗ് ആൻഡ് അൺമേക്കിംഗ് ഓഫ് ആൻ ആന്ത്രപ്പോളജിക്കൽ മിത്ത് എന്നാണ് മാർഗഡ് മീഡ് പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു എന്നുള്ള അർത്ഥം വരുത്തക്കൊള്ളണം എൺപത്തി മൂന്നില് ഇദ്ദേഹം ഒരു പുസ്തകം എഴുതി ഈ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് കാൾ പോപ്പറിനാണ് അങ്ങനെയാണ് പോപ്പർ നമ്മളുമായിട്ടുള്ള ബന്ധം ഈ പുസ്തകത്തിൽ കൂടെ വരുന്നത് അപ്പം പോപ്പർ പറഞ്ഞല്ലോ എല്ലാം ഫോൾസിഫൈ ചെയ്യണം എല്ലാ ഏത് തിയറിയും ഒരു ഫോൾസിഫിക്കേഷനെ കാത്തു കിടക്കുന്നു എന്നൊക്കെ പറയുന്ന ആ സിദ്ധാന്തമാണ് പറയുന്നത് അപ്പോൾ ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് പേര് ചർച്ചയായി പല അമേരിക്കയിലെ പല പത്രങ്ങളിലെ ഫ്രണ്ട് ആയി ഫ്രണ്ട് ന്യൂസായി ലേഖനങ്ങൾ എഴുതപ്പെട്ടു എൺപത്തെട്ടിലൊരു സിനിമ വന്നു അതിനകത്ത് ആ സിനിമയിൽ മാർഗ്റ്റ് ബീഡ് പെൺ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ അവർ ഇൻ്റർവ്യൂ നടത്തിയ പെൺകുട്ടികളെ കണ്ടുപിടിച്ചു അവരിപ്പോൾ അമ്മമ്മമാരായി എൺപത്തി മൂന്നായപ്പോഴത്തേക്ക് അവരുടെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അവർ അന്ന് ആ സിനിമയിൽ പറഞ്ഞ് ഞങ്ങൾ മാർഗ്റ്റ് ബീഡിലൊക്കെ കള്ളം പറഞ്ഞാണ് അവരെ കളിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞാണ് ഞങ്ങളിങ്ങനൊന്നും അല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അതിനൊരു പ്രതിരോധം തീർക്കുകയും ചെയ്തു എന്നാൽ ഈ ഡെറിക് ഫ്രീമാൻ അത് ശരിയായിട്ടുള്ള ഫോൾസിഫിക്കേഷൻ അല്ല ചെയ്തതെന്ന് പിന്നെ തെളിയിക്കപ്പെട്ടു അതാ അതാണ് ശാസ്ത്രത്തിൻ്റെ എന്ന് ഞാൻ പറയുന്നത് അപ്പോൾ ഇതൊക്കെ കൊണ്ട് മാർഗ്രീഡ് ഇല്ലാതായില്ല മാർഗ്രീഡ് പിന്നെ അടുത്ത ആദ്യം രണ്ട് മൂന്ന് കൊല്ലം ഫ്രീമാൻ്റെ കാലഘട്ടമായിരുന്നു ഫ്രീമാൻ പറഞ്ഞതെല്ലാം ശരിയെന്ന് പറയുകയും ഫ്രീമാൻ്റെ അടിസ്ഥാന തീയതിയുടെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ആന്ത്രപ്പോളജിയെ വീണ്ടും പുനരാവിഷ്കരണം എന്ന് പറയുന്ന ഒരു ഒരു വലിയ വിഭാഗം ശാസ്ത്രജ്ഞന്മാർ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ മുമ്പോട്ട് വരികയും ചെയ്തു എന്നാൽ ഫ്രീമാൻ്റെ പ്രശ്നങ്ങൾ ഓരോന്നായിട്ട് പിന്നീട് പഠി പഠിച്ചു വന്നു ഈ രണ്ട് കാലഘട്ടത്തിലാണ് കാര്യം കാലഘട്ടം എന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിലൊക്കെ ചെയ്ത ഗവേഷണമാണ് എഴുതുന്നത് അതിനുശേഷം ഈ മാർഗ്ഗിൻ്റെ പുസ്തകം പുറത്തുവാതിന് ശേഷം ക്രിസ്ത്യൻ മിഷണറീസ് സമൂഹ കീഴടങ്ങി അവർ വന്നിട്ട് അവിടുന്ന് എല്ലാ ആൾക്കാർക്കും ഒരു ക്രിസ്ത്യൻ വാല്യൂ കൊടുത്തു ഒരു ക്രിസ്ത്യൻ ക്രിസ്ത്യൻ മിഷണറി വർക്ക് ശക്തമാകുകയും സമൂഹമുള്ള ആൾക്കാരൊക്കെ ക്രിസ്ത്യാനികളാകുകയും ഒരു വിക്ടോറിയൻ ആ കാലഘട്ടത്തിലെ മൊറാലിറ്റിയിലേക്ക് അവർ മാറുകയും ചെയ്തു അപ്പോഴാണ് അവർ പണ്ടത്തെ എല്ലാം തെറ്റാണെന്ന് അവർക്ക് അവർക്ക് തോന്നിയത് അപ്പോൾ നമുക്കിപ്പോൾ അങ്ങനെയാണല്ലോ നമ്മളിപ്പം ഹൈന്ദവം എന്ന് നമ്മൾ പൊതുവേ പറയപ്പെടുന്ന ഒന്നും ഹിന്ദുമതമായിട്ട് സത്യത്തിൽ എത്തിയ ബന്ധമൊന്നുമില്ല അതൊക്കെ ആണ് വിക്ടോറിയൻ മൊറാലിറ്റിയാണ് നമ്മൾ ഇന്നത്തെ ഹൈന്ദവ മൊറാലിറ്റി എന്ന് നമ്മൾ പൊതുവെ കാണുന്നതെല്ലാം നമ്മൾ എടുത്തു കാണാൻ അതിൻ്റെ റൂട്ട് പുറകോട്ട് പുറകോട്ട് പോകുകയാണെങ്കിൽ വിക്ടോറിയൻ കാലഘട്ടത്തിൽ ചെന്ന് അവസാനിക്കും നമ്മുടെ വേദങ്ങളിലോ പുരുഷത്തിലോ പോകത്തില്ല നേരെ ഇംഗ്ലണ്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം ആയിരത്തി എഴുന്നൂറിന് ശേഷമാണ് നമ്മളിപ്പോൾ കണ്ട് കാണുന്ന പല മൊറാലിറ്റിയും വന്നത് ബ്രിട്ടനാണെങ്കിൽ അതിൽ നിന്ന് മാറുകയും ചെയ്തു അവർ വളരെ ആധുനികതയിലേക്ക് പോവുകയും ചെയ്തു നമ്മൾ വിക്ടോറിയൻ നിൽക്കുന്നു ഇതേ ഇതേമാതിരിയുള്ള മാറ്റം സമൂഹത്തിലുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിന് ശേഷം പതുക്കെ പതുക്കെ മിഷണറുകൾ വന്ന് അവരെ ക്രിസ്ത്യാനികളിലായിട്ട് മാറ്റുകയും ബൈബിൾ പഠിക്കുകയും കൂടാതെ അന്നത്തെ ആ വിക്ടോറിയൻ ടൈപ്പ് ഓഫ് മൊറാലിറ്റിയിലേക്ക് വരികയും അപ്പം ലൈംഗികത എന്ന് പറയുന്നത് തെറ്റാണെന്നുള്ള സങ്കല്പം ഉണ്ടാകുകയും നേരത്തെ ഉണ്ടായിരുന്ന ഫ്രീ സെക്സ് എന്നൊക്കെ പറയുന്നതൊക്കെ ഇപ്പം അത് സമൂഹത്തിൽ അംഗീകരിക്കാൻ പറ്റാത്തതാകുകയും അവരതനുസരിച്ച് മാറുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ ഈ മാറ്റം ഫ്രീ മൈൻഡ് കണ്ടെത്താൻ പറ്റിയില്ല അല്ലെങ്കിൽ ഫ്രീമാൻ ഈ കാലഘട്ടത്തിൻ്റെ മാറ്റത്തിന് തിരസ്കരിച്ചുകൊണ്ടാണ് മാറി വീടിനെ ചോദ്യം ചെയ്തത് എന്നുള്ളത് കണ്ടെത്തുകയും ചെയ്തു അതിനൊക്കെ ഏതാനും വർഷമേ എടുത്തുള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് ഫോൾസിഫിക്കേഷൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഫോൾസിഫിക്കേഷൻ സാ സമൂഹ പോപ്പേറിയൻ ഫോൾസിഫിക്കേഷൻ അത് അത് പ്രവർത്തിക്കാൻ പറ്റത്തില്ല പ്രാവർത്തികമല്ല എന്ന് പറയുമ്പോൾ തന്നെ പോപ്പറിൻ്റെ സിദ്ധാന്തത്തിൻ്റെ നേരത്തെ പോപ്പർ പറഞ്ഞ അത്രയൊന്നും ഇല്ലെങ്കിലും അത് മാറിയ സാഹചര്യത്തിൽ ഇതിനൊക്കെ വഴങ്ങുന്നുണ്ട് എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പം ഫ്രീമൻ പറഞ്ഞ ഇതൊക്കെയാണ് ബയോളജിയും കൾച്ചറലായിട്ടുള്ള ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതിലേക്ക് കടന്നു അപ്പോൾ അടുത്ത വേറൊരു പുസ്തകം എനിക്ക് പറയേണ്ടത് ഓബ്ജെക്ടിവിറ്റി ട്രൂത്ത് ആൻഡ് മെത്തേഡ് എന്ന് പറയുന്ന ഒരു പുസ്തകം ലിറ്റിൽ എന്ന് പറയുന്നൊരു സാമൂഹ്യ ശാസ്ത്രജ്ഞൻ്റെ പുസ്തകമാണ് അതിൽ പറയുന്നത് ശാസ്ത്രീയത എന്ന് പറയുന്നത് ശാസ്ത്ര ഗവേഷണം എന്ന് പറയുന്നതിന് ഒരു കുക്ക് ബുക്കില്ല ഒരു പാചകക്കുറിപ്പ് അതിന് എഴുതാൻ പറ്റത്തില്ല അങ്ങനെ അങ്ങനെ ഇല്ല ആ കാലം കഴിഞ്ഞു അല്ലാതെ ഒരു തിയറി അല്ലെങ്കിൽ ലാബോറട്ടറിയിൽ വെച്ച് ചെയ്യുന്ന ഒരു പരീക്ഷണം അല്ലെങ്കിൽ ഒരു നിരീക്ഷണം ഇതിൽ നിന്ന് മാത്രമായിട്ട് ശാസ്ത്രം പറ്റത്തില്ല ഓരോ ശാസ്ത്രത്തിനും ഓരോ വഴി അങ്ങനെ അനേകം ശാസ്ത്രത്തിൻ്റെ വഴികൾ എല്ലാം കൂടെ നമ്മൾ നോക്കുമ്പം ഏറെ കുറെ ഈ രണ്ട് മൂന്ന് തത്വങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് ഒരു ശാസ്ത്രമാണോ ഒരു കാര്യം എന്ന് പറയാൻ ശാസ്ത്രീയത അതിൻ്റെ ഉണ്ടോ എന്നുണ്ടെങ്കിൽ നോക്കണമെങ്കിൽ നമ്മൾ ഈ മൂന്ന് കാര്യങ്ങൾ നോക്കുക ഒന്ന് ടെസ്റ്റബിലിറ്റി പരീക്ഷണം ചെയ്യാൻ പറ്റണം ഞാൻ പറയുന്ന കാര്യം വേറൊരാളിനെ നോക്കണം നോക്കാൻ പറ്റണം ഇപ്പം കേരളത്തിൽ ടൂറിസം ഇതിൽ നല്ല സ്കോപ്പ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ വേറൊരാളിന് അങ്ങനെ ഉണ്ടോ എന്ന് നോക്കാൻ പറ്റണം അത് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ അത് ശാസ്ത്രമാണ് ടെസ്റ്റബിൾ അല്ലെങ്കിൽ ശാസ്ത്രമല്ല ഇപ്പോൾ ഞാൻ പോയി അമ്പലത്തിൽ പോയി നേർച്ച നടത്തി അതുകൊണ്ട് എനിക്ക് ഗുണമുണ്ടായി അത് ടെസ്റ്റബിൾ ആണെങ്കിൽ അത് ശാസ്ത്രമായിട്ട് കാണാൻ കൂടും ടെസ്റ്റബിൾ അല്ലെങ്കിൽ അത് ശാസ്ത്രമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല രണ്ട് ലോജിക്കുമായിട്ട് നിലക്കണം ആ കാലഘട്ടത്തിൻ്റെ ലോജിക്കുമായിട്ട് നിലക്കണം ലോജിക്കൽ കൊഹിയറൻസ് എന്ന് പറയുന്നത് മൂന്നാമത്തത് ഇൻ്റർ സബ്ജക്റ്റീവ് പ്രോസസ്സ് ഒരു ശാസ്ത്രം ഞാനിപ്പോൾ കെമിസ്ട്രിയിലായിരിക്കും ഗവേഷണം ചെയ്യുന്നത് ഇത് മറ്റുള്ള ഫിസിക്സിലെയും മാഥമെറ്റിക്സിലെയും നിയമങ്ങൾക്ക് വിരുദ്ധമാകാൻ പറ്റത്തില്ല മറ്റൊരു രീതി പറഞ്ഞാൽ ഓരോ ഗവേഷകനും ഇതുമായിട്ട് അനുബന്ധമായിട്ടുള്ള മറ്റ് ശാസ്ത്രശാഖകളുമായിട്ട് ശാഖകളുമായിട്ട് പൊരുത്തപ്പെട്ട് വേണം മുമ്പോട്ട് പോകാനായിട്ട് ഈ മൂന്ന് ഘടകങ്ങളുണ്ടെങ്കിൽ ആണ് ഒരു ശാസ്ത്രമെന്ന് പറയാൻ പറ്റുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ഈ നിർവചനത്തിൻ്റെ അകത്ത് തന്നെ ഒരു പോപ്പേറിയൻ ഫോൾസിഫിക്കേഷൻ വന്നു കഴിഞ്ഞു ഇതല്ലാത്തതൊക്കെ ഫോൾസായി കഴിഞ്ഞു അപ്പോൾ അങ്ങനെ പോപ്പറിൻ്റെ പഴയ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ഒരു സിദ്ധാന്തം എടുത്തിട്ട് തന്നെ ഫോൾസഫി എന്നുള്ള പറയുന്നതിന് പകരം അതിന് തന്നെ ഒരു പരിണാമത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ലിറ്റിൽ മുമ്പോട്ട് വയ്ക്കുന്ന ആശയം അതായത് നമ്മൾ ഒരു ഗവേഷണം മനസ്സിൽ കാ കാണുകയും ഗവേഷണം സമൂഹത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന അവസരത്തിൽ തന്നെ ലാബിൽ മാത്രമല്ല സമൂഹത്തിൽ തന്നെ ഞാനൊരു ലാബോറട്ടറി ആയിട്ട് കാണുകയും നമുക്ക് മദ്യപാനത്തിനെ പറ്റിയൊരു ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ അത് ഈ ടെസ്റ്റബിൾ ആയിരിക്കണം ലോജിക്കൽ കൊഹിയറൻസ് ഉണ്ടായിരിക്കണം ഇൻ്റർ സബ്ജക്റ്റീവ് പ്രോസസ് ഉണ്ടായിരിക്കണം മറ്റ് മേഖലകളുമായിട്ട് പരുത്തപ്പെട്ടിരിക്കണം ഇമാതിരി ഉള്ള കാര്യത്തിനാണ് ശാസ്ത്രം എന്ന് പറയേണ്ടത് മറ്റുള്ളത് പെട്ടെന്ന് ശാസ്ത്രം എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് അപ്പം ഇതെന്താണ് ഇൻ്റർ സബ്ജക്റ്റീവ് പ്രോസസ്സിനെ പറ്റി കുറച്ചും കൂടെ വ്യക്തത കൊണ്ടുവന്നത് എന്ന് പറയുന്ന ഒരു ഗവേഷകനാണ് അദ്ദേഹം പറഞ്ഞത് അയാൾ പുള്ളി ആന്ത്രപ്പോളജിസ്റ്റായിരുന്നു അദ്ദേഹം ആന്ത്രപ്പോളജി പറയുന്നത് ഒന്ന് ഫീൽഡ് വർക്ക് കർശനമാകുന്നു ശക്തമായ ഫീൽഡ് വർക്ക് അതായത് ഒരു ആന്ത്രപ്പോളജിസ്റ്റാണെങ്കിൽ ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞനാണ് അയാൾ എവിടെയാണോ അയാളുടെ അയാളുടെ ഗവേഷണം ഇപ്പോൾ അയാൾ ഇടുക്കിയിലാണ് ഗവേഷണം ഇടുക്കിയിൽ പോയി താമസിക്കണം അത് ഒരു മാസം രണ്ട് മാസം അല്ല ഒന്നോ രണ്ടോ മൂന്നോ നാലോ കൊല്ലം താമസിക്കണം അത്ര ദീർഘമായിരിക്കണം ഒരു ആന്ത്രപ്പോളജിസ്റ്റിൻ്റെ നിരീക്ഷണങ്ങൾ രണ്ടാമത്തത് ആർക്കിയോളജിയുമായിട്ട് ബന്ധപ്പെടണമെന്നാണ് എല്ലാ ആന്ത്രപ്പോളജിസ്റ്റുകളും ചുമ്മാ ഉപരിതല പഠനങ്ങളിൽ അല്ലെങ്കിൽ സംസ്കാരത്തിൻ്റെ മാറ്റങ്ങൾ മാത്രം പഠിച്ചാൽ പോരാ അവിടുത്തെ ആർക്കിയോളജി നോക്കിയിട്ട് ആർക്കിയോളജിസ്റ്റുമായിട്ട് ചേർ ചേർന്നിട്ട് ആ മാറ്റങ്ങൾ നമ്മൾ ഇൻടർപ്രട്ട് ചെയ്യാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ് പിന്നെ ഇൻ്റർ ഡിസി ടീം വർക്ക് വേണം ഇപ്പോൾ ആർക്കിയോളജിസ്റ്റുകൾ പറയുന്നത് ലിറ്ററേച്ചർ സാഹിത്യം വായിക്കണം എന്നാണ് കേരളത്തിൽ ആർക്കിയോളജിയിൽ ഗവേഷണം നടക്കുന്ന എല്ലാവരും പറയുന്നത് സംഘം ലിറ്ററേച്ചർ സംഘം സാഹിത്യം കൂടെ വായിച്ച് വേണം ആർക്കിയോളജിയിലെ പല സാധനങ്ങളും ഇൻറ്റർപ്രട്ട് ചെയ്യാനായിട്ട് പറയുന്നുണ്ട് ഇതൊക്കെയാണ് അതിൻ്റെ ശക്തി ഈ ഈ ചെയ്യുന്നതാണ് പോപ്പുലേഷൻ സിദ്ധാന്തത്തിൻ്റെ നടപ്പിലാവുന്നു എന്നുള്ള തെളിവ് പിന്നെ സാമൂഹ്യശാസ്ത്രത്തിൽ ഫോൾസിഫിക്കേഷന് പല തലങ്ങളുണ്ട് അത് എട്ടായിട്ട് തിരിച്ചിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം ഒന്ന് സോഷ്യൽ സയൻസിൽ പലപ്പോഴും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചെയ്യാത്ത കാര്യങ്ങളാണ് പലപ്പോഴും പറയുന്നത് ഉദാഹരണത്തിന് പെട്രോളിൻ്റെ വില കൂട്ടുകയാണെങ്കിൽ സമൂഹത്തിൻ്റെ ഇത് നന്നാവും അല്ലെങ്കിൽ പെട്രോളിൻ്റെ വില കൂട്ടുകയാണെങ്കിൽ കാറിൻ്റെ എമിഷൻ കുറയും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തീയതി ഉണ്ടാക്കും ഇതിന് പ്രത്യേകിച്ച് എവിഡൻസ് ഇല്ലേ എവിഡൻസ് നമ്മൾ കളക്ട് ചെയ്യുന്നില്ല ശേഖരിക്കുന്നില്ല അപ്പോൾ പെട്രോളിൻ്റെ വിലയും സാമാന്യ ജീവിതവും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ ഒരു ഡാം ഉണ്ടാക്കുന്നു അതിൻ്റെ സോഷ്യൽ കോസ്റ്റ് എത്ര ഇത് നമ്മൾ പഠിക്കുന്നില്ല ഒരു ഡാം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആ കൂടെ പഠിക്കുന്നത് എത്ര വെള്ളം ഇറിഗേഷന് പോകും എത്ര ഇലക്ട്രിസിറ്റി ജനങ്ങൾക്ക് കിട്ടും എന്നാണ് അവിടെ മറ്റുള്ള അതിൻ്റെ എൻവയോൺമെൻറ്റൽ കോസ്റ്റ് എത്രയാണെന്ന് അങ്ങനെ മറ്റൊരുപാട് കോസ്റ്റ് ഉണ്ട് റീസെറ്റിൽമെൻറ്റ് കോസ്റ്റ് അല്ലെങ്കിൽ കൾച്ചറൽ ആയിട്ടുള്ള നഷ്ടം ഇങ്ങനെയുള്ള ഒരുപാട് മറ്റു കാര്യങ്ങളുണ്ടാവാം അത് നമ്മൾ പഠിക്കുന്നില്ല അത് പഠിക്കാതെയാണ് ഒരു കോസ്റ്റ് ഒരു ഭാഗം മാത്രം എടുക്കുന്നത് ഇത് വലിയൊരു പ്രശ്നമാണ് അപ്പോൾ ഇത് ഇങ്ങനെ നോക്കുമ്പോൾ ഫാൾസിഫിക്കേഷൻ അവിടെ തന്നെ വന്നു കഴിഞ്ഞു കറിയും എല്ലാ കാര്യങ്ങളും ഒരു ചേരിയെ മാറ്റുമ്പോൾ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഗവേഷണം ചെയ്യേണ്ട ആൾക്കാർ പറയേണ്ടതാണ് പക്ഷെ പലപ്പോഴും ഗവേഷണത്തിലേക്ക് നമ്മൾ പോകുന്നില്ല അത് അത് വേണ്ട എന്ന് വെച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുന്നു രണ്ടാമത്തേത് പറയുന്നത് സോ ലാക്ക് ഓഫ് എക്സ്പെരിമെൻറ്റൽ ഡേറ്റ അപ്പോൾ പലപ്പോഴും എക്സ്പെരിമെൻറ്റേഷനിൽ നമ്മൾ നിൽക്കുന്നേ ഇല്ല ഇപ്പോൾ ഉദാഹരണത്തിന് സെക്സ് ഒഫൻഡർ റേപ്പ് ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ പബ്ലിക്കായിട്ട് പറയുക നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന മീ മീറ്റു ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു ഈ മീ മീറ്റു കമ്പയിൻ എത്ര കണ്ട് ഇഫക്റ്റീവാണ് മീറ്റു കഴിഞ്ഞല്ലോ മീ മീറ്റു ക്യാമ്പയിൻ ഇന്ത്യയിലുണ്ടായി അമേരിക്കയിലുണ്ടായി പക്ഷേ പഠനങ്ങൾ വന്നില്ല അപ്പോൾ മീറ്റു ക്യാമ്പയിൻ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ സെക്സ് ഒഫെൻഡർമാരെ പബ്ലിക്കായിട്ട് ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അത് കുറയുമോ റേപ്പ് കുറയുമോ എന്നുള്ളത് ഒരു പഠനം വഴി തെളിയിക്കേണ്ടതാണ് അപ്പോൾ ഇന്ത്യയിൽ വന്നേക്കുന്ന പഠനങ്ങൾ നമ്മൾ അംഗീകരിക്കുന്നുമില്ല കുറേ പഠനങ്ങൾ വന്നിട്ടുണ്ട് ഇന്ത്യയിൽ റേപ്പിൻ്റെ പാറ്റേൺ നോക്കുമ്പോൾ കുറേ പഠനങ്ങളുണ്ട് അപ്പം റേപ്പ് ഉണ്ടാകുമ്പോൾ അതെങ്ങനെ നമ്മൾ ചെയ്യണം എന്ന് ഗവൺമെൻറ് ഒരു ആക്ഷൻ എടുക്കുമ്പോൾ ഒരു ഒരു നിലപാടെടുക്കുമ്പോൾ ആ നിലപാടിൽ ശാസ്ത്രീയ പഠനങ്ങളുടെ അഭാവം അത് ഇല്ല അല്ലെങ്കിൽ അത് വേണ്ട എന്ന് നമ്മൾ മനസ്സുകൊണ്ട് വിചാരിക്കുന്നു മൂന്നാമത്തത് ഒരു ആശയത്തിന് പകരം മറ്റൊരാശയം വയ്ക്കുക ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിലെ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട നമ്മളൊരു ആശയമുണ്ട് കേരളത്തിൽ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് അപ്പം ടൂറിസം ഒരു ഒരു ഉത്തർപ്രദേശിൽ ഒരാൾ കേരളത്തിൽ ടൂറിസ്റ്റായിട്ട് വരുമ്പോൾ അയാൾ നോക്കുന്നത് നമ്മുടെ ഹോട്ടലിലൊക്കെ നല്ലതാണോ താമസിക്കാൻ സുഖമുണ്ടോ അപ്പോൾ മാത്രമല്ല ഹോസ്പിറ്റാലിറ്റി ഉണ്ടോ നമ്മളെ സ്വാഗതം ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ സ്വാഗതം ചെയ്യുന്നുണ്ടോ എന്ന് പഠിക്കുന്ന ഒരു ഒരു ഗവേഷകൻ സ്വാഗതം ചെയ്യുന്നുണ്ടോ എന്ന് പറയുന്ന ആ ചോദ്യത്തിന് പകരം അതിനൊരു പ്രോക്സി ചോദ്യം ചോദിക്കും നിങ്ങളുടെ സ്റ്റേ സുഖമായിരുന്നു എന്ന് ചോദിക്കും അപ്പോൾ സ്റ്റേ സുഖമായിരിക്കും സ്റ്റേ സുഖമായിരുന്നു എന്ന് വെച്ചുകൊണ്ട് ആ ഹോട്ടൽ അവരെ വെൽക്കം ചെയ്തിരിക്കണം എന്നർത്ഥമില്ല അതെ ഇത് രണ്ട് രണ്ടാണ് അപ്പോൾ ഒന്നിനു പകരം വേറൊന്നും ചെയ്യും ഇപ്പോൾ ഉദാഹരണത്തിന് എന്നുള്ളതും ട്രസ്റ്റ് വർത്തിനസ്സും ഇതെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതാണ് ഒന്നിനു പകരം പ്രോക്സി ആയിട്ട് മറ്റൊന്ന് ഉപയോഗിക്കും അപ്പോൾ അത് അത് അപ്പം തന്നെ ഫോൾസിഫൈഡ് ആയി എന്നാണ് പറഞ്ഞത് ഇമാതിരി തെറ്റുകൾ നമ്മുടെ സാമൂഹ്യ ശാസ്ത്ര ഗവേഷണത്തിൽ ഉണ്ടാകും പലപ്പോഴും ഫണ്ടഡ് ഗവേഷണങ്ങൾ ആരെങ്കിലും ഫണ്ട് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിന് ഫണ്ട് കൊടുക്കുകയാണെങ്കിൽ ഞാനിതിനു പകരം മറ്റെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് കിട്ടും അപ്പോൾ അർത്ഥം എനിക്ക് വേണ്ടത് എനിക്ക് കിട്ടുന്നു എനിക്ക് മനസ്സിലൊന്നും ഇപ്പോൾ കേരളത്തിൽ ടൂറിസം നല്ലതാണെന്ന് പറയണം അല്ലെങ്കിൽ ചീത്തയാണെന്ന് പറയണം അപ്പോൾ ഞാൻ അതനുസരിച്ചുള്ള ചോദ്യം ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഗവേഷണം അത് ഓട്ടോമാറ്റിക്കലി ഫോൾസിഫൈഡ് ആകും പിന്നുള്ളത് ഐഡിയോളജി ഒരുപാട് കയറും ഐഡിയോളജി വന്നു കഴിഞ്ഞാൽ ഞാൻ രാഷ്ട്രീയമായിട്ടോ കൾച്ചറൽ ആയിട്ടോ ഒരു ഐഡിയോളജി ഇപ്പോൾ ഇന്ത്യയെ പറ്റി മോശമായിട്ട് പറയാൻ പാടില്ല എന്നൊരു ഐഡിയോളജി ഉണ്ടായി അല്ലെങ്കിൽ അമേരിക്ക പറ്റി മോശമായിട്ട് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ചൈനയെ പറ്റി മോശമായിട്ട് പറയാൻ പറ്റില്ല ഇപ്പോൾ അതിൽ ഐഡിയോളജിയാന്ന് കഴിഞ്ഞാൽ കൾച്ചറൽ ഐഡിയോളജിയാവാം രാഷ്ട്രീയമായിട്ടുള്ള ഐഡിയോളജി ആവാം ഇവൻ എക്കണോമിക് ഐഡിയോളജിയാ മാക് നാഷണലൈസേഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരാണെങ്കിൽ എല്ലാ നാഷണലൈസേഷനും അയാൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഗവേഷണങ്ങൾ നടത്തും അപ്പോൾ നാഷണലൈസേഷൻ എതിരായിട്ടുള്ള ഒരു തെളിവ് വന്നുകഴിഞ്ഞാൽ അത് അയാൾ സപ്രസ് ചെയ്യും അപ്പോൾ ഈ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ സോഷ്യൽ സയൻസിൽ വരുന്നുണ്ട് മറ്റൊന്നുള്ളത് എനിക്ക് പേർക്ക് എടുക്കുക ചെറിയ പിക്കിങ് എന്നുള്ളത് ഇഷ്ടമുള്ള അവിടെ കൂടെ കിട്ടുന്ന നല്ല കാര്യങ്ങൾ മാത്രം കൂട്ടിയെടുത്തിട്ട് ഒരു തിയറി ഉണ്ടാക്കും അപ്പോൾ ഇമാതിരി ആണ് ഒരുപാട് സാമൂഹ്യശാസ്ത്രത്തിലുള്ള പല തിയറി നമ്മുടെ പലപ്പോഴും ഉണ്ടാകുന്ന പല തിയറികളും ഇങ്ങനെ ചെറിയ പിക്കിങ്ങിൻ്റെ ഒരു പ്രശ്നമാണ് അതിൻ്റെ അകത്തുള്ളത് മറ്റൊന്നുള്ളത് ഡേറ്റ ഷെയറിങ് ഡേറ്റ എടുത്തിരിക്കുന്ന ഡേറ്റ ഒരു പേപ്പറാക്കി കഴിഞ്ഞാൽ ഒരു ഗവേഷണ പ്രബന്ധമായി കഴിഞ്ഞാൽ ഈ ഡേറ്റ കൊടുക്കത്തില്ലായിരുന്നു ഡേറ്റ കൊടുത്ത സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് ഡേറ്റ കള്ളത്തരവാണെന്ന് ഡേറ്റ ദുർബലമാണെന്ന് കാണാനിടയായിട്ടുള്ളു ഒരുപാട് സ്ഥലത്ത് അപ്പോൾ ഡേറ്റ ഓപ്പൺ ആക്കുക എന്നുള്ളതാണ് സാമൂഹ്യശാസ്ത്ര ഗവേഷണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം അപ്പോൾ എവിടെയൊക്കെ ഡേറ്റ ഒളിച്ചു വയ്ക്കപ്പെടുന്നു ഡേറ്റ വരാതിരിക്കുന്നു അവിടെയൊക്കെ ഗവേഷണത്തിനും ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ നടക്കുന്ന പോളിസി നട ഉണ്ടാക്കുന്ന വിഭാഗങ്ങളിലൊക്കെ ഇമാതിരിയുള്ള പ്രശ്നങ്ങൾ വരും അതാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഇമാതിരിയുള്ള ഡേറ്റ ഷെയറിങ് ഇല്ലെങ്കിൽ ആ റിസർച്ചറിൻ്റെ ഹൈപ്പോത്തിസിസ് എന്താണോ അതിൻ്റെ ഡയറക്ഷനിലേക്ക് ഗവേഷണം പോയിക്കൊണ്ടേയിരിക്കും പിന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെയ്യണം എന്ന് നേരത്തെ പറഞ്ഞല്ലോ എല്ലാ ഗവേഷണങ്ങളും പല പ്രാവശ്യമായിട്ട് ആവർത്തിച്ച് ചെയ്യണം ഇത് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് കുറച്ചുകൂടെ പണമുള്ള രാജ്യങ്ങളിൽ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ നമുക്കിവിടെ പണം ഫണ്ടിങ് ഓപ്പർച്യൂണിറ്റി കുറവായതുകൊണ്ട് ഒരു ഗവേഷണം ആവർത്തി ചെയ്യാനായിട്ട് പ്രയാസമാണ് പക്ഷേ ആവർത്തി ചെയ്യുമ്പോഴാണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നമ്മൾ കാണാൻ പറ്റുന്നത് ഉദാഹരണത്തിന് ഒരു ചെറിയ പഠനം വാക്സിനേഷൻ കുട്ടികൾക്ക് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് ഒരു ഇരുന്നൂറോ മുന്നൂറോ കുട്ടികളിൽ പഠനം നടത്തുക ഗുണമൊന്നുമില്ല നമ്മൾ ചെയ്യേണ്ടത് അയ്യായിരം കുട്ടികളോ അല്ലെങ്കിൽ അമ്പതിനായിരം കുട്ടികളിൽ പഠനം നടത്തണം ഈ അമ്പതിനായിരം കുട്ടികൾ എത്തണമെങ്കിൽ അയ്യായിരം കുട്ടികളിൽ നടക്കുന്ന വാക്സിനേഷൻ്റെ പഠനം പത്ത് പേര് ചെയ്താലേ വയ്ക്കുകയുള്ളൂ കാരണം ഒരാളിന് അമ്പതിനായിരത്തി ചെയ്യാനും പ്രയാസമാണ് അപ്പോൾ ഇമാതിരി റിപ്ലിക്കേഷൻ വളരെ എസെൻഷ്യലാണ് ഇപ്പോൾ വാക്സിനും എന്തെങ്കിലും ആയിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ വോട്ടിസവും ആഹാരവും തമ്മിലുള്ള ബന്ധം ഇതൊക്കെയാണ് ഇപ്പം സ്യൂഡോ സയൻസുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ പഠന വിഷയമാക്കേണ്ട കാര്യമാണ് എന്ത് എൽ ഇ ഡി വിള വെളിച്ചു പഠിക്കുകയാണെങ്കിൽ അതായത് സൂര്യപ്രകാശം തട്ടുകയാണെങ്കിൽ ഓട്ടിസം വരും അതിലുള്ള വിഡിത്തങ്ങൾ സ്യൂഡോ സയൻസുകളുണ്ട് ഇതൊക്കെ പഠന വിഷയമാക്കേണ്ട കാര്യങ്ങളാണ് പിന്നുള്ളത് അടുത്തത് ക്വസ്റ്റിനബിൾ കോസേഷൻ ഒരു ഒരിക്കലും ശാസ്ത്രീയമായിട്ട് നിലനിൽക്കാത്ത കാര്യങ്ങൾ നമുക്ക് ചേർത്ത് വയ്ക്കാം ഉദാഹരണത്തിന് കേരളത്തിലെ ടെലിവിഷൻ്റെ ടെലിവിഷൻ്റെ വിൽപ്പനയും ക്യാൻസറും തമ്മിൽ നമുക്ക് വേണമെങ്കിൽ ബന്ധമുണ്ടാക്കാം ഇത് തമ്മിൽ പരസ്പരം ലോജിക്കലായിട്ട് കണക്ഷനൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ ബന്ധമുണ്ടാക്കിയ ഉണ്ട് ചില കോളേജിൽ അമേരിക്കയിലുള്ള പേപ്പറാണത് ചില കോളേജുകളിൽ മെട്രിക്കുലേറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ അച്ഛനും അമ്മയും ആർട്ട് മ്യൂസിയംസ് ഒരുപാട് മ്യൂസിയം കാണാൻ പോകുന്നവരാണ് ഇങ്ങനെ ഇത് ബന്ധമില്ല ബന്ധമില്ലാത്ത കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാക്കാം ഒരുപാട് കാര്യം നമ്മുടെ റബ്ബറും ഇവിടുത്തെ ആക്സിഡൻ്റും നമ്മൾ കണക്ഷൻ ഉണ്ടാക്കാം സ്റ്റാറ്റിസ്റ്റിക്സിൽ എല്ലാ രീതിയിലും കോറിലേഷൻ പറ്റും സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെ കോറിലേറ്റ് ചെയ്യുന്ന ഒരു സങ്കേതമാണ് പക്ഷേ കോറിലേഷൻ ഈസ് നോട്ട് കോസേഷൻ എന്നുള്ളതാണ് അതിൻ്റെ തത്വം അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിപ്പോൾ വരുന്നത് പക്ഷേ ഇതെങ്ങനെയാണ് നമ്മുടെ ജനജീവിതത്തിലേക്ക് വരുന്നത് എന്നുള്ളതിൻ്റെ ഒന്ന് രണ്ട് ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ടത് നിയമം ഒന്ന് എടുത്തു നോക്കുക നിയമത്തിൻ്റെ അകത്ത് പലപ്പോഴും യാതൊരു ശാസ്ത്ര സങ്കല്പവും ഇല്ലാതെയാണ് നിയമവും നടപ്പിലാക്കുന്നത് അതിന് പഠനമൊന്നും നടക്കത്തില്ല പഠനം ഉണ്ടെങ്കിൽ പോലും നമ്മൾ ആ പഠനത്തിൻ്റെ അറിവുകൾ നമ്മൾ തെളിവായിട്ട് എടുക്കത്തില്ല ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ നമ്മുടെ സെഷൻസ് കോടതികളെല്ലാം നിലനിൽക്കുന്നത് ഒരാൾ ഒരാളിലേക്ക് ഒന്നുവെന്ന് വെക്കുക അതിൻ്റെ തെളിവ് ഏറ്റവും ശക്തമായ തെളിവെന്ന് കോടതി പറയുന്ന ഐ വിറ്റ്നസ് ആണ് സാക്ഷിമൊഴി സാക്ഷിമൊഴി പക്ഷേ തെറ്റാണ് അതിൻ്റെ അത് ഹ്യൂജ് ഫോൾസ് പോസിറ്റീവ് എന്നാണ് പറയുന്നത് ഒരുപാട് പഠനങ്ങളുണ്ട് സാക്ഷിമൊഴി നമ്മൾ ആലോചിച്ചു നോക്കണം ഈ ജംഗ്ഷനിൽ നാല് റോഡ് വന്ന് മീറ്റ് ചെയ്യുന്ന സ്ഥലത്ത് പെട്ടെന്ന് ആക്സിഡൻ്റ് ഉണ്ടായി നാല് പേര് നിൽക്കുകയാണ് നാല് പേരെ വിളിച്ചു ചോദിച്ചാൽ നാല് സാക്ഷിമൊഴി കിട്ടും ഒരു ഐ വിറ്റ്നസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഭയങ്കര തെറ്റാണ് തെറ്റായിട്ടുള്ളതാണെന്ന് ലോകം മുഴുവനും ഇത് പഠിച്ചു കഴിഞ്ഞു അതുകൊണ്ടാണ് ഇപ്പോൾ ലോകത്തെമ്പാടും ക്യാമറകൾ വയ്ക്കുകയും അത് ടെക്നോളജി കൊണ്ടുവന്നിട്ട് ഈ ഐ വിറ്റ്നസ്സിനെ ശരിയാക്കി എടുക്കുന്നത് പക്ഷെ നമ്മുടെ കോടതി ഇപ്പോഴും ഐ വിറ്റ്നസ് തന്നെയാണ് ഏറ്റവും വലിയ മനുഷ്യനെ ശിക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അത് പ്രത്യേകിച്ചും ഈ കൊലക്കേസൊക്കെ ആകുമ്പോഴത്തേക്കും ഒരാളിനെ തൂക്കിക്കൊല്ലാൻ പോകുന്ന കാര്യമാണ് അല്ലെങ്കിൽ ഒരാളിനെ ജീവനിത ശിക്ഷിക്കാൻ പോകുന്ന കാര്യമാണ് അവിടെയൊക്കെ ഐവിറ്റ്നസ് ഇതിൻ്റെ തള്ളിപ്പറയപ്പെട്ടിട്ടുള്ള ഒരുപാട് ഗവേഷകർ തള്ളിപ്പറയപ്പെട്ടിട്ടുള്ള ഐവിറ്റ്നസ്സുകൾ ഇപ്പോഴും നമ്മുടെ മാതിരി രാജ്യത്തിൽ അത് വീണ്ടും ശക്തിയായിട്ടിരിക്കുന്നു മറ്റൊരു ഉദാഹരണമാണ് ഡയിങ് ഡിക്ലറേഷൻ എന്ന് പറയുന്നത് ഡയിങ് ഡിക്ലറേഷനും രണ്ട് പ്രാവശ്യം ഡയയിങ് ഡിക്ലറേഷൻ കൊടുത്ത ആൾക്കാരുണ്ട് അങ്ങനെ കൊടുത്തിട്ടുള്ളവരൊക്കെ രണ്ട് ഡൈയിങ് ഡിക്ലറേഷനാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഡയയിങ് ഡിക്ലറേഷനെ പറ്റി കോടതിയുടെ നിലപാട് തന്നെ കോടതി തന്നെ പലപ്പോഴായിട്ട് ഒരു നൂറോളം ഒബ്സർവേഷൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നൂറോളം ഒബ്സർവേഷൻ്റെ വേലിക്കൂടിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ തന്നെ ഈ ഡൈയിങ് ഡിക്ലറേഷൻ ഇല്ലകത്ത് എന്തൊക്കെ പോരായ്മള് എന്തായാലും എടുക്കുന്ന രീതിയിലായാലും പറയുന്ന രീതിയിലായാലും അത് പിന്നീട് ഇൻറ്റർപ്രിറ്റ് ചെയ്യുന്ന രീതിയിലായാലും പോരായ്മൾ ഉണ്ടോ എന്നുള്ള അതിൻ്റെ തെളിവാണ് പക്ഷേ നമ്മളത് മാറ്റിയിട്ടില്ല മാറ്റാനായിട്ട് നമുക്ക് യാതൊരു പരിപാടിയും ഇല്ല ഇനിയൊരു ഉദാഹരണങ്ങൾ പറയാം നമ്മളിപ്പോൾ പൊതുവേ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട് മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ ആക്സിഡൻ്റ് ഉണ്ടാവും തെളിവ് എന്താണ് ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ കാശ്വലിറ്റി പോയിട്ട് അല്ലെങ്കിൽ ആശുപത്രിയിൽ കാഷ്വലിറ്റി പോയിട്ട് മദ്യപിച്ച് ആക്സിഡൻറ്റായിട്ട് വരുന്ന മോട്ടർ സൈക്കിള് വർ എടുക്കും അതിൽ അമ്പത് ശതമാനം പേര് ഉദാഹരണത്തിന് അമ്പത് ശതമാനം പേർക്ക് ആൾക്കോഹോളുണ്ട് മണമുണ്ടെന്ന് വെക്കുക ഇതാണ് തെളിവ് പക്ഷേ ഇത് തെളിവില്ല കാര്യം നമ്മൾ മദ്യപിച്ച് മദ്യപാനമാണ് ഇപ്പം അമ്പത് ശതമാനം ആക്സിഡൻറ്റ് നടക്കുന്ന ആൾക്കാർക്ക് മണം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം മദ്യപാനവും വണ്ടി ഓടിക്കൽ ഒന്നിച്ച് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ ഒന്ന് മറ്റേതിൻ്റെ കാരണമാണ് എന്നുള്ളതിന് എങ്ങനെയാണ് തെളിവ് വരേണ്ടത് അതിന് തെളിയിക്കാനായിട്ട് മറ്റ് സങ്കേതങ്ങളും കൂടെ വേണം അതിന് എത്ര പേര് മദ്യപിക്കുന്നു അതിന് എത്ര പേര് വണ്ടി ഓടിക്കുന്നു വണ്ടി ഓടിക്കുന്ന മദ്യപാനികൾ എത്രയാണ് വണ്ടി ഓടിച്ചിട്ട് ആക്സിഡൻ ഉണ്ടാവുന്നവർ എത്രയാണ് ഇല്ലാത്തവർ എത്രയാണ് ഇന്ന് ഇത് ബ്ലൈൻഡ് ചെയ്ത് പഠിക്കണം അപ്പോൾ ഇങ്ങനെ പഠനം രണ്ട് മൂന്ന് ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ അത് ശാസ്ത്രമാവുകയുള്ളൂ ഇപ്പോൾ ഉള്ളത് നമ്മുടെ അനുമാനമാണ് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ എത്ര പേര് പട്ടിണിയിൽ നിന്ന് മാറി എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം മാതിരി ഇങ്ങനെ കൊണ്ടുപോകുകയാണ് അപ്പോൾ നിയമത്തിലാണ് ഏറ്റവും കൂടുതൽ ഈ പോപ്പുലറി സിദ്ധാന്തം വർക്ക് ചെയ്യേണ്ടതും നമ്മൾ അത് പൂർണ്ണമായിട്ട് അമ്പേ പരാജയം നമ്മളുടെ സാമൂഹ്യശാസ്ത്രമായിട്ട് നമ്മൾ നമ്മളെ പരാജയപ്പെടുത്തുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന നിയമമാണ് നിയമം വഴങ്ങുന്നില്ല നിയമം ശാസ്ത്രത്തിന് വേണ്ടി നിൽക്കുന്നില്ല ശാസ്ത്രീയതരമായിട്ടുള്ള പല കാര്യങ്ങളാണ് നിയമത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം മക്കിൻറ്റെയർ എന്ന് പറയുന്ന ഒരാൾ പുതിയൊരു പുസ്തകം വന്നിട്ടുണ്ട് അല്ല സയൻറ്റിഫിക് എന്താണ് ശാസ്ത്രാവബോധം ശാസ്ത്രാവബോധം ഇതിനകത്ത് ഉണ്ടാവണമെന്നാണ് അങ്ങനെ പറയുന്നത് ഏറ്റവും കൂടുതൽ പുള്ളി പറയുന്ന ഒരു കാര്യം പബ്ലിക് പോളിസി ഓൺ ക്രൈം കുറ്റവാസനയും കുറ്റകൃത്യങ്ങളുമായിട്ടുള്ളതിനെ പറ്റിയുള്ള പബ്ലിക് പോളിസി ഉണ്ടാക്കണമെങ്കിൽ ഇത് ശാസ്ത്രം വേണം ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ട് വേണം ഡെത്ത് പെനാൽറ്റി ഇമിഗ്രേഷൻ ഈ നമ്മുടെ ഇമിഗ്രേഷൻ ഇപ്പോൾ ഉണ്ട് ഓഹി ഒക്കെ ഇപ്പോൾ ഇന്ത്യയിൽ വന്ന് നടക്കുന്നു അവരുടെയൊക്കെ പ്രശ്നങ്ങൾ ഗൺ കൺട്രോൾ അമേരിക്കൻ വിഷയമാണ് ഇതൊക്കെ ആക്ച്വലായിട്ട് പഠനമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതാണ് ഗവൺമെൻ്റുകൾ നിലപാടെടുക്കുന്നത് അപ്പോൾ ഈ ഇതൊക്കെ യാതൊരു കൺസിസ്റ്റൻസി ഇല്ലാത്ത സ്റ്റാൻഡേർഡ് അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ പോപ്പറിന് മാത്രം കുറ്റം പറഞ്ഞാൽ പോരാ നമ്മുടെ ഗവൺമെൻറ്റും നമ്മളെ നമ്മുടെ പൊതുജനാഭിപ്രായത്തിനെ സ്വാധീനിക്കാൻ പറ്റുന്ന ആൾക്കാരും ശാസ്ത്രബുദ്ധിയോടുകൂടി ഇതിനെ കാണുന്നില്ല എന്നാണ് മെക്കിൻ്റെയർ പറഞ്ഞു വെക്കുന്നത് അത് വളരെയധികം ചിന്തിക്കേണ്ട കാര്യമാണ് മെക്കിൻ്റെ മൊത്തത്തിൽ ശാസ്ത്ര ശാസ്ത്രാവബോധത്തിനെ ഇങ്ങനെയാണ് മാറ്റുന്നത് ഇപ്പം സയൻസ് ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ അത് സാമൂഹ്യശാസ്ത്രം എന്ത് ശാസ്ത്രം ആയിക്കോട്ടെ ശാസ്ത്രബോധമുള്ള ഒരാൾ അയാൾ തുറന്ന മനസ്സോടെ കാര്യത്തിനെ കാണുന്നതായിരിക്കും അയാൾ ആയിരിക്കും അതേസമയം ഡിനയിൽ ആണെങ്കിൽ എല്ലാം തള്ളിപ്പറയുന്ന ഒരാളാണെന്ന് വെച്ചു അയാൾ ക്ലോസ് ടുമെൻ്റായിരിക്കും അയാൾ സ്കെപ്റ്റിക്കലായിരിക്കും അപ്പോൾ ഓർഗാനിക്കിനെ പറ്റി പറയുന്ന ആൾക്കാരൊക്കെ ഈ ഡിനേലിസം ഉള്ള ആൾക്കാരാണ് അവർ ശാസ്ത്രബോധമുള്ളവരല്ല ഡിനേലിസം ഉള്ളവരാണ് ക്ലോസ്ഡ് മൈൻഡാണ് അവർ വീണ്ടും 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 ഈ ഓർഗാനിക്കിൻ്റെ പറ്റി ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കും ഗള്ളിബിളായിട്ടുള്ള ആൾക്കാരാണ് സൂഡോ സയൻസ് ആൾക്കാർ ഇത് ഈ ഒരു മാട്രിക്സ് വെച്ചുകൊണ്ട് നമുക്ക് ശാസ്ത്രബോധം എത്ര സമൂഹത്തിലുണ്ട് എന്ന് നമുക്ക് വളരെ എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും അല്ലെങ്കിൽ എന്തൊക്കെയാണ് ശാസ്ത്രബോധത്തിന് ശാസ്ത്രബോധത്തിനെതിരായിട്ട് നിൽക്കുന്ന അതിൻ്റെ ഒഴുക്കുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് വളരെ എളുപ്പം സാധിക്കും അപ്പോൾ ഇത് റോൾഡ് ഹോഫ്മാൻ എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞതിൻ്റെ ഒരു കണക്ഷനാണ് പുള്ളി പറയുന്നത് ഫോൾസിഫിക്കേഷൻ പുതിയ കെമിസ്ട്രിയിൽ ഏതാണ്ട് വർക്ക് ചെയ്യത്തില്ല പുള്ളി ഒരു കെമിസ്ട്രി പ്രൊഫസറായിരുന്നു നോബൽ പ്രൈസ് കിട്ടിയതാണ് പക്ഷേ അതോടൊപ്പം അദ്ദേഹം ഒരു ഫിലോസഫർ കൂടെയാണ് പുള്ളി പറയുന്നത് ഒരു പോളിമർ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഒരു ഒരു മരുന്നുണ്ടാക്കുന്നു അതിനകത്ത് ഒരു തിയറിയുമില്ല തിയറി നോക്ക് ഫോൾസിഫൈ ചെയ്യാനായിട്ടൊരു തിയറി ഇല്ലല്ലോ എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഒരു നിലപാടിതാണ് ഞാൻ നേരത്തെ ഒരു ശാസ്ത്രജ്ഞനെപ്പറ്റി പറയുന്നു ഈ ഗലീലിയെ പറ്റി പറഞ്ഞ പറഞ്ഞ ഒരാളാണ് പുള്ളി ഈ ബ്രഡ്സ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ യുദ്ധത്തിനെ പറ്റി പറയുന്നത് മോഡേൺ ഡേ ഇരുപത്തി ഇരുപതാം നൂറ്റാണ്ടിലെ ഗലീലിയോ എന്നാണ് യുദ്ധത്തിന് അറിയപ്പെടുന്നത് അത് ഇദ്ദേഹമാണ് ചിക്കാഗോ പ്രദേശങ്ങളിൽ ഉള്ള പ്രദേശം മുഴുവനും ഇദ്ദേഹം ജിയോളജിസ്റ്റായിരുന്നു അവിടുത്തെ ഭൂമിശാസ്ത്രം പഠിച്ചിട്ട് അവിടെ ചരിത്രാതീത ചരിത്രത്തിനപ്പുറത്തുള്ള ഒരു കാലഘട്ടത്തിൽ ഭീമമായിട്ടുള്ള പ്രളയം ഉണ്ടായതുകൊണ്ടാണ് അവിടെ ഈ മാറ്റങ്ങളുണ്ടായതെന്ന് കണ്ടെത്തിയത് കണ്ടെത്തിയപ്പോൾ ഇങ്ങനെ ഒറ്റപ്പെടുത്തുകയും ഇങ്ങനെയും അവസാനം ഒരു ഭ്രാന്താശുപത്രി കിടക്കേണ്ടിയൊക്കെ വന്നിട്ടുള്ളൂ ഇദ്ദേഹം ഈ തിയറി ഉണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യേണ്ടി വന്നു വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ തിയറി എതിർത്ത ആൾക്കാരൊക്കെ മരിച്ചതിന് ശേഷമാണ് ഇദ്ദേഹത്തിന് അംഗീകാരം കിട്ടിയത് പക്ഷേ അംഗീകാരം കിട്ടുന്ന ഒരു ഇദ്ദേഹത്തിന് ജീവിക്കാൻ പറ്റിയത് ഇദ്ദേഹം തൊണ്ണൂറ്റൊമ്പതാമത്തെ വയസ്സിലാണ് മരിച്ചത് അതുകൊണ്ടാണ് പല ശാസ്ത്രജ്ഞന്മാരും അത്ര നാളെ ജീവിക്കാൻ പറ്റുന്നില്ല ഇപ്പം നേരത്തെ സമ്മൽ വയസ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം നാൽപ്പത്തി ഏഴാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ഭ്രാന്താശുപത്രി വെച്ച് ആൾക്കാർ അടിച്ചു കൊന്നു അതുകാരണം അദ്ദേഹത്തിൻ്റെ തീയതി ശരിയാണ് എന്ന് കണ്ടെത്താൻ അദ്ദേഹത്തിന് പറ്റിയില്ല പക്ഷേ ബ്രഡ്സിന് സാധിച്ചു ബ്രെഡ്സ് ഇപ്പം വളരെ അറിയപ്പെട്ട ജിയോളജിസ്റ്റാണ് അദ്ദേഹം കണ്ടുപിടിച്ചാണ് പതിമൂവായിരം വർഷത്തിന് മുമ്പ് ചിക്കാഗോ പ്രദേശത്തുണ്ടായ വലിയ ഒരു വെള്ളപ്പൊക്കത്തിൽ നിന്നാണ് അവിടുത്തെ പർവ്വതങ്ങളിലുണ്ടായിരിക്കുന്ന മാറ്റങ്ങളെന്ന് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ തെളിയിച്ചു പക്ഷേ ഇതിൻ്റെ പ്രത്യാഘാതമാണ് രസകരമായിട്ടുള്ളത് ഇദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ തന്നെ അന്നത്തെ റൈറ്റ്വിങ് ആയിട്ടുള്ള ക്രിസ്ത്യാനികൾ പറഞ്ഞു ഇപ്പോഴും ഞങ്ങൾ തെളിയിച്ചിരിക്കുന്നു മോസസിൻ്റെ കാലത്തുള്ള വെള്ളപ്പൊക്കം എന്തിനു തെളിവായി എന്ന് അങ്ങനെയാണ് അവർ കാണുന്നത് അങ്ങനെ മോസസിൻ്റെയും വെള്ളപ്പൊക്കവും അവിടെ നോകയുടെ പെട്ടകവും എല്ലാം അവിടെ കൊണ്ടുവന്നിട്ട് അവർ വേറൊരു വീക്ഷണം ഉണ്ടാക്കാൻ പറ്റി ചെയ്തു അങ്ങനെ ചെയ്തു അപ്പോൾ സ്യൂഡോ സയൻസ് പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ ബ്രഡ്സിൻ്റെ ശാസ്ത്രീയ പഠനത്തിൽ നിന്ന് തന്നെ സ്യൂഡോ സയൻസുകാർ ഇങ്ങനെ മാറ്റി എടുക്കുകയും ചെയ്യും അപ്പോൾ അതാണ് സമൂഹത്തിൽ പ്രതിരോധം ആവശ്യമുള്ളത് നമ്മൾ പോപ്പുലർ സിദ്ധാന്തത്തിൽ തള്ളിപ്പറഞ്ഞാലും ഉൾ ഉൾക്കൊണ്ടാലും ഇതൊക്കെ ശാസ്ത്രത്തിൻ്റെ അകത്തുള്ള കാര്യങ്ങളാണ് ശാസ്ത്രത്തിന് പുറത്ത് ശാസ്ത്ര നിഷേധികളുടെ ഒരു വലിയ ലോകമുണ്ട് അവരുടെ ഉദാഹരണമാണ് ബ്രഡ്സ് കൊണ്ട് പറയുന്നത് നന്ദി